നാം ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നത് 2021-22 അധ്യയന വർഷത്തിൽ തങ്ങളുടെ ദൈവശാസ്ത്ര പഠനവും പരിശീലനവും വിവിധ പാഠ്യപദ്ധതികളിലൂടെ പൂർത്തിയാക്കിയ സഹോദരങ്ങൾക്ക് ലഭിച്ച ദൈവകൃപയെയും കരുണയെയും ആർദ്ര സ്നേഹത്തെയും ഓർക്കുന്നതിനും ത്രിയേക ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിനുമാണ്. വിവിധ വർഷങ്ങളായി അവിടുത്തെ യഥാർത്ഥ ശിഷ്യഗണമാക്കി രൂപാന്തരത്തിനായി ഈ സഹോദരങ്ങളെ രൂപാന്തരപ്പെടുത്തിയ ദൈവത്തിൻ്റെ അളവറ്റ വിശ്വസ്തതയ്ക്കായി നന്ദി കരയേറ്റുന്നു. ഒന്നുമില്ലായ്മയുടെയും മുഴുനിറവിൻ്റെയും ഭയ ആശങ്കകളുടെയും പാന്താവിലൂടെയും അതിലുപരിയായി ദൈവശാസ്ത്ര പരിശീലനമെന്ന വിശ്വാസ തീർത്ഥയാത്രയിലൂടെയും ഇവരെ നയിച്ചതിനായി അങ്ങയെ വാഴ്ത്തുവാനും ദൈവഹിതവും ദൈവിക ഉദ്ദേശങ്ങളും നിറപടിയായി നിറവേറ്റുന്നതിനും കർത്താവിനോടുള്ള പ്രതിബദ്ധത പുതുക്കുന്നതിനും ത്രിയേക ദൈവത്തോടുള്ള ഉപകാരസ്മരണ കൊണ്ടാടുന്നതിനും ഈ സുദിനം വേർതിരിക്കുന്നു. ഈ പ്രത്യേക സ്തോത്ര ആരാധനയിൽ പരമാർത്ഥമായി സ്തോത്രം ചെയ്ത് ത്രിയേക ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമുക്ക് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. മുഴുപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനും രക്ഷിതാവുമായ കൃപയുള്ള ദൈവമേ, ജീവനെന്ന അങ്ങയുടെ ദാനത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അങ്ങ് മഹിമയുള്ളവനും നിത്യനും വിശുദ്ധനും സ്നേഹത്തിൻ്റെയും മനസ്സലിവിൻ്റെയും നിർലോഭകൃപയുടെയും സത്യത്തിൻ്റെയും നിറകുടവുമാകുന്നു. ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി അർപ്പിക്കുവാനും സകല സൃഷ്ടികളുടെയും ഉറവിടമായി, എല്ലാം മുൻകാണുന്ന ജ്ഞാനമായി, എല്ലാം ഗ്രഹിക്കുന്ന സ്നേഹമായും, എല്ലാം ക്ഷമിക്കുന്ന കരുണയായും അങ്ങയെ തിരിച്ചറിയാനും അങ്ങയുടെ സാന്നിധ്യദീപ്തി ഈ സ്തോത്രാരാധനയിലൂടെ ഞങ്ങളെ പ്രചോദിപ്പിക്കുമാറാക്കണമേ. അങ്ങയുടെ മഹിമയുടെയും സ്നേഹത്തിൻ്റെയും നിത്യവിശ്വസ്തതയുടെയും സാക്ഷ്യ സമൂഹമായി കേരള ഐക്യ വൈദിക സെമിനാരിയുടെ ശുശ്രൂഷയിൽ ഞങ്ങളെ ഒരുമിച്ച് നടത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. അങ്ങയോട് ചേർന്ന് നടന്ന് അങ്ങയുടെ ദൗത്യത്തിൽ പങ്കാളികളാകാൻ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളെ വിശിഷ്ട പദവിയിലേക്ക് വിളിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യേക സ്തോത്രാരാധനയിലൂടെ ഈ സഹോദരങ്ങൾക്ക് അങ്ങ് പകർന്ന കൃപയും ദയയും ഒരിക്കൽ കൂടി ഓർക്കുന്നതിനും അവർക്ക് ലഭ്യമായ അവസരങ്ങൾക്ക് നന്ദി പറഞ്ഞും ലഭ്യമാകാനിരിക്കുന്ന അനേകം അവസരങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടും അങ്ങയിലേക്ക് ഞങ്ങളുടെ ദൃഷ്ടിയെ പതിപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന തലങ്ങളിൽ ഞങ്ങളുടെ ആത്മാക്കളെ സമാശ്വസിപ്പിച്ച് സത്യത്തിലും ആത്മാവിലും അങ്ങയെ ആരാധിക്കാൻ അങ്ങയുടെ ഉദ്ദേശങ്ങൾക്കായി ഞങ്ങളെ വിധേയപ്പെടുത്തുവാൻ കൃപ ചെയ്യണമേ. ഞങ്ങളുടെ മനസ്സുകൾ അവിടുത്തെ വിചിന്തനങ്ങളാൽ നിറയുവാനും ഞങ്ങളുടെ ദേഹികൾ അങ്ങയുടെ ശക്തിയാൽ നിറയുവാനും ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങയുടെ ഇരിപ്പിടമാക്കുവാനും സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളെ മർത്യതയിൽ നിന്ന് അമർത്യതയിലേക്കും അന്ധതമസ്സിൽ നിന്ന് വെളിച്ചത്തിലേക്കും ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കും നയിക്കുമാറാകണമേ. അങ്ങയുടെ വിളിക്ക് യോഗ്യമാവിധം ജീവിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഞങ്ങളെ ശക്തരാക്കി ഞങ്ങളെ ശരണർക്കും അശക്തർക്കും അത്താണിയാകുവാൻ ക്രൈസ്തവ തീർത്ഥയാത്രയിൽ ഞങ്ങൾക്ക് തുണ നൽകണമെന്ന് ക്രിസ്തു യേശു ക്രിസ്തു മൂലം പ്രാർത്ഥിക്കുന്നു. ആമേൻ. അനുതാപഹൃദയങ്ങളോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. മനസ്സലിവുള്ള ദൈവമേ, ഞങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായ ലോകത്തിലേക്ക് അയച്ച് ഞങ്ങളുടെ സ്നേഹം വെളിപ്പെടുത്തി പാപപങ്കിലമായ ഞങ്ങളുടെ അഹന്ത ആ വെളിച്ചത്തെ പലപ്പോഴും മറച്ചു വെച്ച് എന്ന് അനുതാപപൂർവ്വം ഏറ്റുപറയുന്നു. അങ്ങയെ അനുകരിച്ച് അവിടുത്തെ പാതയിലൂടെ പ്രയാണം ചെയ്യാനായി ഞങ്ങളെ വിളിച്ചപ്പോൾ പലവരും ഞങ്ങൾ അങ്ങയെ നിരാശയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങയിലായിരിക്കുവാനും അങ്ങയുടെ സമാധാനം സ്വീകരിക്കുവാനും ഞങ്ങളെ വിനയപ്പെടുത്തുന്നു. അങ്ങയുടെ സൃഷ്ടിയെ വിസ്മയത്തോടെ അതിലുപരി ഭയഭക്തിയോടെ കാണുന്നുവെങ്കിലും ഞങ്ങൾ പലപ്പോഴും ദൈവസൃഷ്ടിയുടെ നല്ല നടത്തിപ്പുകാരായിട്ടില്ല. ഞങ്ങളുടെ സൃഷ്ടിയെങ്കിൽ പാടി അങ്ങയുടെ സൃഷ്ടിയെങ്കിൽ പാടി സ്തുതിക്കുമ്പോഴും അങ്ങയുടെ സൃഷ്ടിയായ ഭൂമിയെ പരിപാലിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും ഗുരുതരമായ വീഴ്ച വരുത്തിയ ഞങ്ങളുടെ കുറവുകൾ ഏറ്റുപറയുന്നു. അങ്ങയുടെ ദാനങ്ങളെ കൊള്ളയടിച്ചും വൃഥാവാക്കിയും ഞങ്ങളുടെ സമൂഹങ്ങളിൽ അനീതിയും അസമത്വവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ അത്യാഗ്രഹവും സ്വാർത്ഥതയും
മറ്റുള്ളവരുടെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും ആവശ്യങ്ങളെ തട്ടിയെടുക്കുകയും അതുമൂലം അവരെ പട്ടിണിയിലേക്കും ഇല്ലായ്മയിലേക്കും തള്ളിവിടുകയും ചെയ്തിരിക്കുന്നത്. തുടർന്നുള്ള പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പങ്കായിത്തീരാം. ദൈവമേ, ഞങ്ങൾ നേർവഴിയെ സഞ്ചരിക്കേണ്ടതിന് ഞങ്ങളുടെ ഉള്ളങ്ങളെ ഉണർത്തേണമേ. ഞങ്ങളുടെ ഗ്രഹതയും ഗ്രഹിക്കാൻ ഉണ്മയായ ആഗ്രഹം ഞങ്ങളിൽ ഉജ്ജ്വലിപ്പിക്കണമേ. വെറുപ്പും അസഹിഷ്ണുതയും ഇല്ലായ്മ ചെയ്യുന്ന സേതാർത്ഥ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ അസ്വസ്ഥ മാനസങ്ങളിൽ ഞങ്ങളുടെ ദിവ്യസമാധാനം, നീതി, ന്യായം, സ്നേഹം, കരുണ ഇവ നിലനിർത്താൻ ഞങ്ങൾക്ക് ശക്തി പകരണമേ. സമാധാന പ്രഭുവായ ക്രിസ്തു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്താൽ വസിക്കുവാൻ ഞങ്ങളെ താഴ്ത്തി ഫലമേൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നടത്തിപ്പിന് വിധേയപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആമേൻ. പാപങ്ങളെ ഏറ്റുപറഞ്ഞ നിങ്ങൾക്ക് കരുണയുള്ള കർത്താവ് പാപക്ഷമ നൽകുന്നു. യേശു പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനിയും പാപം ചെയ്യരുത്. കരുണ്യവാനായ ദൈവൻ തൻ്റെ പുത്രൻ്റെ മരണപുനരുത്ഥാനത്തിലൂടെ ലോകത്തോ തന്നോട് അനുരഞ്ജനം ചെയ്ത് പരിശുദ്ധാത്മാവിനെ പാപക്ഷമയ്ക്കായി അയച്ചിരിക്കുന്ന ത്രിയേക ദൈവം സഭയുടെ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് പാപക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ. ആമേൻ. The first lesson is taken from the book of Habakkuk, chapter 2, verses from 15 to 19. The book of Habakkuk, chapter 2, verses from 15 to 19. Alas for you who make your neighbor's drink, pouring out your wrath until they are drunk, in order to gaze on their nakedness. You will be sated with contempt instead of glory. Drink, you yourself, and stagger. The cup in the Lord's right hand will come around to you, and shame will come upon your glory. For the violence done to Lebanon will overwhelm you. The destruction of animals will terrify you because of human bloodshed and violence to the earth, to cities and all who live in them. What use is an idol once its maker has shaped it, a cast image, a teacher of lies? For its maker trusts in what has been made. Though the product is only an idol that cannot speak, alas for you who say to the wood, wake up to silent stone, rouse yourself, can it teach? See, it is gold and silver plated, and there is no breath in it at all. Here ends the first reading. Thanks be to you, God. Second lesson to be read in this occasion is taken from the book of Psalms, chapter 136, verses 1 to 12. Psalms 136, verses 1 to 12. Give thanks to the Lord, for he is good. His love endures forever. Give thanks to the God of gods. His love endures forever. Give thanks to the Lord of lords, his love endures forever. To him who alone does great wonders, his love endures forever. Who by his understanding made the heavens, his love endures forever. Who spread out the earth upon the waters, his love endures forever. Who made the great lights, his love endures forever. The sun to govern the day, his love endures forever. The moon and stars to govern the night, his love endures forever. To him who struck down the firstborn of Egypt, his love endures forever, and brought Israel out from among them, his love endures forever.
with a mighty hand and outstretched arm, his love endures forever. Glory to the Father and to the Son and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. ലേഖന പാഠഭാഗം. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം, രണ്ടാം അധ്യായം, 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം, 2 അധ്യായം, 4 മുതൽ 10 വരെ. കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. ഈ തിരുവചന സത്യങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. The gospel reading is portion is taken from the gospel according to John chapter 20 verses 19 to 23. John chapter 20 verses 19 to 23. When it was evening on that day, the first day of the week, and the doors of the house where the disciples had met were locked for fear of the Jews, Jesus came and stood among them and said, "Peace be with you." After he said this, he showed them his hands and his side. Then the disciples rejoiced when they saw the Lord. Jesus said to them again, "Peace be with you. As the Father has sent me, so I send you." When he had said this, he breathed on them and said to them, "Receive the Holy Spirit. If you forgive the sins of any, they are forgiven them. If you retain the sins of any, they are retained." Here ends the reading. Praise to be God. Amen. While remaining standing, we shall sing hymn, "Great is thy faithfulness, O God, my Father." Oh,
ദയവായി ഇരിക്കുക. അഭിവന്യ റൈറ്റ്രവറൻ ഡോക്ടർ ഉമ്മൻ ജോർജ് തിരുമേനി, ആദരണീയനായ കേരള ഗവൺമെൻറ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് ഐ എ എസ് അവർഗളെ, റൈറ്റ്രവറൻ വി എസ് ഫ്രാൻസിസ് തിരുമേനി, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സറ വർഗീസ് അവർഗളെ, സഹപ്രവർത്തകരെ, വിശിഷ്ട അതിഥികളെ, ബിരുദ ദാനം സ്വീകരിക്കുന്നവരെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, വളരെയധികം സംതൃപ്തി നിറഞ്ഞ ഒരു മധ്യാഹ്നത്തിലാണ് നാം കൂടിയിരിക്കുന്നത്. മഹാമാരിക്ക് പൂർണ്ണവിരാമം ആയിട്ടില്ലെങ്കിലും ക്ലാസുകളും പരീക്ഷകളും അനുബന്ധ കാര്യങ്ങളും പൂർവാധികം ഭംഗിയായി തുടങ്ങുന്നതിന് സർവശക്തനായ ദൈവം നമുക്ക് അവസരം തന്നതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ നിയോഗ ശുശ്രൂഷയിൽ വിശിഷ്ടാതിഥികളായിരിക്കുന്നവരെ സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ ആദ്യത്തെ കർത്തവ്യം. സെമിനാരി കൗൺസിലിൻ്റെ അധ്യക്ഷനും കേരള ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ പ്രസിഡൻറ്റും ബൈബിൾ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡൻറ്റും ദക്ഷിണേന്ത്യാ സഭ കൊല്ലം കൊട്ടാരക്കര മഹായുടെ അധ്യക്ഷനും ആയ റൈറ്റ് റവറൻ ഡോക്ടർ ഉമ്മൻ ജോർജ് തിരുമേനിയെ ആദരപൂർവം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ ബഹുമാന്യനായ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് ഐ എ എസ് അവർകളെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലും ഊർജ പോളിസി മേഖലയിലും മാനേജ്മെൻറ്റ് മേഖലയിലും നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി. കവിതയും ലേഖനങ്ങളും ആനുകാലികങ്ങളിൽ നിരന്തരം എഴുതുകയും പൊതുസമൂഹത്തോടും മറ്റ് സമൂഹങ്ങളോടും നിരന്തരം സംവേദിക്കുകയും ചെയ്യുന്ന ആദരണീയനായ വ്യക്തിത്വം. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം എടുത്തതിന് ശേഷം തുടർ പഠനങ്ങൾ നടത്തുകയും
ഡൽഹി IIT നിന്ന് ഡോക്ടറേറ്റ് അവാർഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമിൽ PhD ചെയ്യുന്ന സമയത്താണ് സാറും കുടുംബവും ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിയോഗമനുസരിച്ച് MBAക്ക് ബർമിംഗ്ഹാമിൽ വന്നത്. ഇത്രയധികം സംഭാവനകൾ രാജ്യത്തിന് ചെയ്തിട്ടുള്ള മറ്റൊരു സിവിൽ സെർവൻ്റ് ഉണ്ടോ എന്ന കാര്യത്തിൽ വളരെ സൂക്ഷ്മമായ കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരാൾക്ക് സംശയം തോന്നാം. 1987 IAS ലഭിച്ചതിന് ശേഷം സബ് കളക്ടറായും കളക്ടറായും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സെക്രട്ടറിയായും പ്രവർത്തിക്കുകയും തുടർന്ന് കേന്ദ്രത്തിൽ ശ്രദ്ധേയമായ നിരവധി പദവികൾ വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. EPF പ്രൊവിഡൻറ്റ് ഫണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായ പോളിസി മേക്കിംഗ് ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൽ ചീഫ് സെക്രട്ടറിയായി വളരെ സ്തുത്യർഹമായി പ്രവർത്തിക്കുന്നു. SK പൊറ്റക്കാട് അവാർഡ് നിമിഷജാലകം എന്ന കൃതിക്ക് ലഭിച്ചു. പഴശ്ശിരാജ പുരസ്കാരം ലഭിച്ചു. ഇതിലെല്ലാത്തിലുപരി നമ്മുടെ സമൂഹത്തിലെ അവശേഷിക്കുന്ന റാന്തലുകളിൽ വിളക്ക് തൂണുകളിൽ ഒന്നാണ് ആദരണീയനായ ഡോക്ടർ VP ജോയ് IAS അവർകൾ. ഗവേണിംഗ് കൗൺസിലിൻ്റെ പേരിൽ, പ്രസിഡൻറ്റിൻ്റെ പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ റൈറ്റ് റവറൻഡ് VS ഫ്രാൻസിസ് തിരുമേനി ദക്ഷിണേന്ത്യാ സഭയുടെ അഭിമാനമാണ്. ലളിതമായ ജീവിതവും ശക്തമായ ഇടപെടലുകളും ഐക്യത്തിനും സ്നേഹത്തിനും വേണ്ടിയുള്ള പ്രബോധനങ്ങളും കൊണ്ട് നമ്മുടെ ഇടയിൽ നിശബ്ദമായിട്ടാണെങ്കിലും വളരെ ശക്തമായ ഒരു ആത്മീക സാന്നിധ്യമായി നിൽക്കുന്ന സെമിനാരി പ്രവർത്തനങ്ങളുടെ ഊർജ്ജസ്രോതസ് എന്ന് വിളിക്കാവുന്ന വ്യക്തിത്വമാണ് അഭിവന്യ തിരുമേനി. ആദരപൂർവം അഭിവന്യ തിരുമേനിയെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അക്കാഡമിക് പ്രൈസസ് നേടുന്ന ആളുകൾക്ക് പ്രത്യേക സമ്മാനങ്ങൾ നൽകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സാറ വർഗീസ് അവർകളാണ്. 30 അധ്യാപന പരിചയം, DPH, MD, MPhil ബിരുദങ്ങൾ കരസ്ഥമാക്കിയ ഗവേഷണ ബുദ്ധി, ഇതിലെല്ലാത്തിലുപരി അതുര സേവന മേഖലയിൽ സ്തുത്യർഹമായ ഭരണപാഠവത്തോടുകൂടി പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 2-3 വർഷങ്ങളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾക്ക് പിന്നിൽ മാഡത്തിൻ്റെ ശക്തമായ നേതൃത്വമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴുള്ള ഫ്ലൈഓവർ അടക്കം അവിടെ വന്നിരിക്കുന്ന പുറമേയുള്ള മാറ്റങ്ങളും അകമേയുള്ള ഗുണപരമായ മാറ്റങ്ങളും വളരെ ഉൾക്കാഴ്ചയുള്ള ഒരു മെഡിക്കൽ അക്കാഡമിഷ്യൻ്റെയും അഡ്മിനിസ്ട്രേറ്ററുടെയും മികവാണ്. ഈ വാക്കുകളോടെ മാഡത്തെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് നിയോഗ ശുശ്രൂഷയിലൂടെ സഭയുടെയും സമൂഹത്തിൻ്റെയും പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നിങ്ങളാണ് ഇന്നത്തെ അതിഥികൾ. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാതാപിതാക്കൾ, സഭാ നേതാക്കന്മാർ, ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, കൗൺസിലർമാർ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ, സെമിനാരിയുടെ നെടുംതൂണുകളായിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധികൾ, എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. വാർഷിക റിപ്പോർട്ട്. കഴിഞ്ഞ 24 മാസമായി ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ
കണിശതയുടെ നിതാന്ത ജാഗ്രതയെന്ന ഭൂപടത്തിൽ അടയാളപ്പെടുത്തുവാൻ ആകില്ല. തീർച്ചയായും തിരുവവതാരത്തിലൂടെ ലോകത്തിന് ലഭ്യമായ നിത്യജീവനെന്ന ആത്മാവിൻ്റെ അപൂർവ പ്രൗഢിയിലാണ് ലോകം ചലിക്കുന്നത്. മഹാമാരിക്കാലത്ത് നാം അനുഭവിച്ച അതിരുകളില്ലാത്ത ദൈവീക കരുതലിൻ്റെ തുടർക്കഥകളായി അനുഭവങ്ങളായി നമ്മുടെ ജീവിതവും ശുശ്രൂഷയും മാറേണ്ടതുണ്ട്. ഞാൻ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. 14 ദൈവശാസ്ത്ര അഭ്യാസനം ഒരു ധ്യാന പ്രക്രിയയാണ്. നിരന്തരമായ പരിശീലനം, ധ്യാനം, പഠനം, വിശകലനം, സമരസപ്പെടൽ, ഐക്യദാർഢ്യം, നീതിക്കായുള്ള നിലപാടുകൾ എന്നിവയിലൂടെ ക്രിസ്തുഭാവം സ്വീകരിക്കുവാനും ക്രിസ്തുപ്രഭ പ്രസരിക്കുവാനും സാധിക്കണം. ഇപ്പോൾ കരുതുന്നത് പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതല്ല ഈ അഭ്യസനം. അങ്ങനെ കരുതിപ്പോയാൽ വളർച്ചയെത്തും മുമ്പേ വളർന്നുവെന്ന തോന്നലുണ്ടാവുകയും ക്രിസ്തുഭാവത്തിന് അവമതിപ്പ് വരുത്തുകയും ചെയ്യും. തുടർന്ന് പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് തലക്കെട്ടുകൾ മാത്രം വായിക്കുന്നു. BD ഫലപ്രഖ്യാപനം, സെമിനാരി ദിനം, ആരാധന, CSI ദിനം, ഫാക്കൽറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന 6 സമർപ്പിതമായ അധ്യാപന ശുശ്രൂഷയ്ക്ക് ശേഷം റവറൻഡ് വിനോദലൻ മാതൃമഹായിടവയായ മലബാർ മഹായിടവയിൽ സഭാശുശ്രൂഷയിലേക്ക് മടങ്ങിപ്പോകുന്നു. സെമിനാരിയിൽ PRO, സീനിയർ ട്യൂട്ടർ, രജിസ്ട്രാർ എന്നീ നിലകളിൽ അച്ഛൻ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചു. അച്ഛനും കൊച്ചുമയ്ക്കും മക്കൾക്കും എല്ലാ ദൈവീകാനുഗ്രഹങ്ങളും നേരുന്നു. അടുത്ത അധ്യയന വർഷത്തിൽ 3 പുതിയ അധ്യാപകരെ കൂടി സെമിനാരിയിലേക്ക് നിയോഗിക്കുവാൻ ഇന്ന് കൂടിയ ഗവേണിംഗ് കൗൺസിൽ തീരുമാനിച്ചു. റവറൻഡ് NK പ്രസാദ് കൊച്ചിൻ മഹായിടവക, റവറൻഡ് ക്രിസ്റ്റൽ ജയരാജ് ദക്ഷിണ കേരള മഹായിടവക, റവറൻഡ് ഡോക്ടർ ബാനു സാമുവൽ കൊല്ലം കൊട്ടാരക്കര മഹായിടവക അവരെയും അവരുടെ കുടുംബങ്ങളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ലൈബ്രറി, ബുക്ക് സ്റ്റോർ, വിദ്യാർത്ഥി സമൂഹം, ഫെഡറേറ്റഡ് ഫാക്കൽറ്റി, COVID-19 കരുതൽ ശുശ്രൂഷ, വിഭവ സമാഹരണം, പ്രിൻസിപ്പലിൻ്റെ വിദേശ സന്ദർശനം, സെമിനാറുകൾ, ഇൻ്റർ ഡിസിപ്ലിനറി സെമിനാർ, വചനധാര, ആഗമന ആഘോഷം, പുതിയ കോഴ്സുകൾ, വെരി റവറൻഡ് കുര്യൻ മെമ്മോറിയൽ പ്രഭാഷണം, സെമിനാരി മാഗസീൻ പ്രകാശനം, സ്ത്രീജനസഖ്യ പദ്ധതി ഉദ്ഘാടനം, ലെക്ചേഴ്സ് ഓൺ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, KUTS കൗൺസിലിംഗ് ആൻഡ് സൈക്കോളജി സെൻറ്റർ, KUTS പ്രസിദ്ധീകരണം, SM ലീസ്റ്റർ മെമ്മോറിയൽ ലെക്ചർ ആൻഡ് ബുക്സ് റിലീസ്, പഠനഗ്രന്ഥം, അൽമനക്ക് പരിഭാഷ, വിമൻസ് പ്രോജക്റ്റ്, സ്ത്രീജനസഖ്യം, ഇൻ്റർ കൾച്ചറൽ പ്രാക്സിസ്, ബേസിക് സ്കിൽസ് ഫോർ പാസ്റ്ററൽ കെയർ ആൻഡ് കൗൺസിലിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ ക്രിസ്ത്യൻ മിനിസ്ട്രി, CBSE, ലാവോസ് ഡിയോ തിയോളജിക്കൽ ജേർണൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിബ്ലിക്കൽ ലാംഗ്വേജ്. ഇതെല്ലാം ഈ വർഷം ദൈവകൃപയാൽ നടത്താൻ സാധിച്ച പ്രവർത്തനങ്ങളാണ്. ഉപസംഹാരം, പേജ് 27. അന്തരിച്ച പ്രശസ്ത കവയിത്രി സുഗതകുമാരിയുടെ വരികൾ തന്നെയാണ് ഇക്കാലയളവിൽ നാം കടന്നുപോയ അതിജീവനപാതയെ ഓർക്കുമ്പോൾ പറയാനുള്ളത്. നന്ദി ഈ മഴയോട്, ഈ വെയിലിനോട്, ഈ മണ്ണിനോട്, തണലിനോട്, എനിക്ക് നിറച്ചു വിളമ്പിത്തന്ന അന്നത്തോട്, എൻ്റെ ശിരസിൽ കൈവച്ച അനുഗ്രഹങ്ങളോട് എല്ലാം നന്ദി മാത്രം. നമ്മെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ കരുതലുകൾ കാതോർക്കാം. വചനാധിഷ്ഠിതമായി ധൈര്യത്തോടെ ദൈവീക പാതയിൽ സഞ്ചരിക്കുന്നതിന് നമ്മെ തന്നെ ഒരുക്കാം. താങ്ക്. തുടർന്ന് അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം കീർത്തനം ആലപിക്കും. തുടർന്ന് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി നിയോഗ സന്ദേശം നൽകും. സമ്മാനദാനം അതിനുശേഷമാണ്. ബഹുമാനപ്പെട്ട തിരുമേനിയെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സുവിശേഷ ഭാഗമായി വായിച്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-23 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവേൻ, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു,
ആരുടെ പാവങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആദരണീയനായ ഫ്രാൻസിസ് തിരുമേനി, പ്രിൻസിപ്പൽ ഡോക്ടർ ഡേവിഡ് ജോയച്ചൻ, കേരള ഗവൺമെൻറ്റിൻ്റെ ആദരണീയനായ സമ്മതനായ ചീഫ് സെക്രട്ടറി ബഹുമാനമുള്ള ഡോക്ടർ വി പി ജോയ്സ് സാർ ഐ എ എസ്, കോവിഡ് കാലഘട്ടത്തിൽ തിരുവനന്തപുരം പട്ടണത്തിനും കേരളക്കരയ്ക്കും മാതൃകയായി തീർന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സാറ വർഗീസ് മാഡം, വൈദിക ശ്രേഷ്ഠർ ഇന്ന് നിയോഗ ശുശ്രൂഷയിൽ പുതിയ നിയോഗത്തിനായി പോകുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കൾ ഏവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഈ സെമിനാരിയിൽ പഠിച്ച് ഒരു വൈദികനായി ഒരു മേൽപ്പട്ടക്കാരനായ ഏക വ്യക്തി എന്ന നിലയിൽ ഈ സെമിനാരിയോടും ഈ മണ്ണിനോടും എന്നും കടപ്പെട്ടിരിക്കുന്നു. അഡ്മിഷൻ നൽകിത്തന്ന ഡോക്ടർ ജെ കെ പറീസ് അച്ഛൻ മുതൽ ആദരണീയനായ ഗ്ലാഷൻ തിരുമേനി വരെ കരുതലും സ്നേഹവും അനുഭവിച്ച ഈ അനുഗ്രഹീതമായ സ്ഥലത്ത് ഈ ശുശ്രൂഷയിൽ ഇപ്രകാരം നിൽക്കുവാൻ ദൈവം നമ്പുരാൻ സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിയോഗ ശുശ്രൂഷയുടെ മഹത്വം പലപ്പോഴും ആർക്കും മനസ്സിലാകാറില്ല. കൊല്ലംകൊട്ടാർക്കര മഹാഡിയുടെ ഈ വർഷത്തെ ക്രിസ്മസ് സന്ദേശത്തിന് കടന്നു വന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ പ്രഗത്ഭയായ മന്ത്രി വീണ ജോർജ് മാഡവും അപ്രകാരം തന്നെ കൊല്ലം വർക്കല ശിവഗിരി ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റും ആയിരുന്നു. അവരോട് രണ്ടുപേരോടും ഞാൻ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും ക്രിസ്മസ് സന്ദേശം നൽകുന്നത് ഈ മഹാഡുവയിലെ വൈദികരും സഭാശുശ്രൂഷകരുമാണ് നിങ്ങളുടെ പ്രസംഗം കേൾക്കുന്നത്. അവർക്ക് പാപമോചനത്തിനുള്ള അവകാശമുള്ളവരാണ്. പ്രഗത്ഭയായ കോവിഡ് കാലഘട്ടത്ത് അതിനെ അതിജീവിച്ച് മുഖ്യമന്ത്രി ആദരണീയനായ പിണറായി വിജയൻ സാറിനോടൊപ്പം ഈ കേരളത്തെ രക്ഷിച്ച മന്ത്രി എന്ന നിലയിലും എസ് എൻ എൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിലും, ശ്രീനാരായണ ഗുരുസ്വാമി ഇരുന്ന കസേരയിലിരിക്കുന്ന പ്രസിഡൻ്റ് എന്ന നിലയിലും അവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, പാപമോചനത്തിന് അവകാശമുള്ളവരോടാണ് നിങ്ങൾ രണ്ടുപേരും പ്രസംഗിക്കുന്നത്. നിങ്ങളുടെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. ഉയർത്ത കർത്താവ് പാപങ്ങൾ മോചിക്കുവാനുള്ള അവകാശം നിങ്ങൾക്കാണ് തന്നിരിക്കുന്നത്. ശിഷ്യഗണങ്ങൾക്ക് കൊടുത്ത ആ വലിയ പാപമോചനത്തിനുള്ള അധികാരം, പാപമോചനം അധികാരമല്ല, പാപമോചനത്തിൽ കറവരളാതെ ജീവിക്കുവാൻ ശ്രമിക്കണം. ഈ ഭൂമിയിലാണ്, ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അനുദിന ജീവിതത്തിൽ കറവരളുന്നതായിട്ടുള്ള ധാരാളം അവസരങ്ങളുണ്ടാകും. ഈ അവസരങ്ങളൊക്കെയും ഇന്ന് സഭകളെ എപ്രകാരം അതിനെ പ്രയാസപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ, ഒരു സത്യാനന്തര കാലമാണിത്. സത്യം 30%, കള്ളം 70%. ഏത് കള്ളത്തെയും സത്യമാക്കാം, ഏത് സത്യത്തെയും കള്ളമാക്കാം. എന്നാൽ ഒരിക്കലും സത്യത്തെ മൂടിവെക്കുവാൻ സത്യമല്ല. സത്യം വിജയിക്കുക തന്നെ ചെയ്യും, സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ സെമിനാരി വിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഏതോ ഒരു പദവി ലഭിച്ചു എന്നുള്ള ചിന്തയിൽ ഇറങ്ങരുത്. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ, ഓരോ ദിവസവും ഭയത്തോടും വിറയലോടും നിങ്ങളെ ഏൽപ്പിക്കുന്ന സ്ഥാനങ്ങളിൽ മതവിഭാഗ ഭേദമന്യേ ജനങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത് നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ സാധിച്ചാൽ നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് സമൂഹത്തിന് പ്രയോജനമുണ്ടാകും. ദക്ഷിണേന്ത്യാ സഭ വളരെ വ്യത്യസ്തമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സഭയാണ്. ദക്ഷിണേന്ത്യാ സഭ ഭാരതത്തിൽ 45 ലക്ഷം ജനങ്ങൾ, 24 മഹാഡുകളിലായി ലോകമെമ്പാടും വ്യാപിച്ച് കിടക്കുമ്പോൾ ദക്ഷിണേന്ത്യാ സഭയ്ക്ക് ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പിൻ്റെ കീഴിലുള്ള ആംഗ്ലിക്കൻ കമ്മ്യൂണിയൻ്റെ ഭാഗമായി തീരുമ്പോൾ
നിങ്ങൾ ഇന്ന് അതിൻ്റെ ഒരു ഭാഗമായി തീരുകയാണ്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്തോ ഒരു ലീഡറോ, നിങ്ങളൊരു മന്ത്രിയോ, അല്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻ്റോ, എന്തോ മറ്റെന്തോ അധികാരങ്ങളല്ല നിങ്ങൾക്കുള്ളത്. താഴ്മയും വിനയവും ധരിച്ച് വിനീതനായി ദൈവം മുൻപാകെ, മനുഷ്യരുടെ മുമ്പാകെ പാപത്തിൽ പശ്ചാത്തപിച്ച ദൈവസന്നിധിയിൽ അനുഗ്രഹങ്ങൾ നേടി നിങ്ങൾ മറ്റുള്ളവരുടെ പാപം മോചിച്ചു കൊടുക്കുവാൻ അവകാശപ്പെട്ടവരാണ്. നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞാണ് ഉയർത്ത കർത്താവ് അവർക്ക് അവരെ വെളിപ്പെടുന്നത്. ഒരുപക്ഷെങ്കിൽ യേശു കർത്താവിന് സമാധാനം കൊടുക്കുന്നതിന് മുമ്പ് വേറെ വലതുമൊക്കെ ചെയ്യാമായിരുന്നു. അതല്ല കർത്താവ് ചെയ്തത്. 7 ഭൂതങ്ങൾ പുറത്താക്കപ്പെട്ട മഗ്ദലക്കാരത്തി മറിയയുടെ മുൻപിൽ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയി മടങ്ങി വന്ന് ശിഷ്യന്മാർക്ക്, പേടിച്ചിരുന്ന ശിഷ്യന്മാർക്ക് അഭീതി മാറ്റുന്ന അവസരമാണ് അവിടെ കർത്താവ് ചെയ്തത്. ഭീതി മാറ്റുവാൻ, സമൂഹത്തിൻ്റെ ഭീതി മാറ്റുവാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഈ സെമിനാരി വിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളൊരുപക്ഷെങ്കിൽ ഇവിടെ നിന്ന് വളർന്ന് 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 വിവിധ സ്ഥാനങ്ങളിൽ ഒരുപക്ഷെങ്കിൽ ദക്ഷിണേന്ത്യാ സഭയുടെ ഒരു ബിഷപ്പോ, ദക്ഷിണേന്ത്യാ സഭയുടെ മോഡറേറ്ററോ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സഭാവിഭാഗങ്ങളുടെ ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഉന്നത പദവിയിലെത്തിയേക്കാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധതയും കഠിനാധ്വാനവും നിങ്ങൾക്കുണ്ടായിരിക്കണം. വിനയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നിങ്ങളെന്തോ ആണെന്നുള്ള ഭാവത്തിൽ നിങ്ങൾ ജീവിച്ചാൽ, നിങ്ങളാരോ ആണെന്നുള്ള ഭാവത്തിൽ ജീവിച്ചാൽ നിങ്ങളൊരു വട്ടഭുജമായിരിക്കും. നിങ്ങൾ വളരെ ശൂന്യമായിരിക്കും. നിങ്ങളെക്കൊണ്ട് സമൂഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. സമൂഹം പ്രതീക്ഷിക്കുന്നത് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ലഭ്യമായിത്തീരുകയില്ല. പലപ്പോഴും സാമൂഹിക പ്രവർത്തകർ സോഷ്യൽ വർക്കറായി വർക്കേഴ്സ് തീരുമ്പോൾ, സ്പിരിച്വൽ വർക്കേഴ്സായി നമ്മൾ തീരുമ്പോൾ, ഇത് രണ്ടും പരസ്പരം പൂരകങ്ങളാണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിന് എല്ലാ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപമോചനത്തിനുള്ള അധികാരമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ആ പാപമോചനത്തിനുള്ള അധികാരം നൽകുമ്പോൾ ജീവിതം വിശുദ്ധമായും സ്നേഹമായും കരുതലോടുകൂടി ജീവിക്കുവാൻ സഹായിക്കട്ടെ. ഈ സെമിനാരിയിൽ ഇപ്രകാരം ക്രമീകരണങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന ആദരണീയനായ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡേവിഡ് ജോയി അച്ചൻ, ബാംഗ്ലൂർ പ്രഗത്ഭമായ ഒരു കോളേജിൻ്റെ ചുമതലയിൽ നിന്നും അച്ഛനെ ഞങ്ങൾ വളരെ ആദരവോടുകൂടി ഇവിടെ കൊണ്ടുവന്ന് പ്രിൻസിപ്പലാക്കിയതാണ്. വളരെ പ്രതീക്ഷയോടുകൂടി അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ സഭാവിഭാഗ ഭേദമന്യേ എല്ലാവർക്കും വളരെ ഓപ്പൺനെസ്, ദക്ഷിണേന്ത്യാ സഭയുടെ 70 വർഷത്തെ മോട്ടോ ബോർഡർലെസ് ചർച്ച് ആയിരുന്നെങ്കിൽ 75 വർഷം ഓപ്പൺ ചർച്ച് ടു ദി ഓപ്പൺ വേൾഡ്. അപ്രകാരം ഉള്ള മനോഭാവത്തിൽ വ്യത്യസ്ത സെമിനാരികൾ, ഒരുപക്ഷെങ്കിൽ ഇതര സഭകളുടെ സെമിനാരികളേക്കാൾ വ്യത്യസ്തമായ ഒരു സെമിനാരിയാണിത്. ഒരു സെമിനാരിയിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളെന്തോ ആണ് എന്നുള്ള തോന്നൽ ഉണ്ടാകരുത്. ഞാൻ വീണ്ടും പറയുമ്പോൾ ഇതൊരു വലിയ ത്യാഗത്തിന് വേണ്ടി നിങ്ങൾ, നിങ്ങളുടെ നുഖം, എൻ്റെ നുഖം മൃദു, എൻ്റെ ചുമട് ലഘുവാകുന്നുവെന്ന് യേശു കർത്താവ് പറഞ്ഞതിൻ്റെ ഭാഗമായി തീരുകയാണ്. അതിൻ്റെ ഭാഗമായി തീർന്നില്ലെങ്കിൽ അതാണ് തീരുന്നതാണ് ജീവിതത്തിൻ്റെ വിജയം. നിങ്ങളുടെ മാതാപിതാക്കൾ ഇവരെ പരിശീലിപ്പിച്ച് ഇവരെ ഇതിനു വേണ്ടി ഒരുക്കിയെടുത്ത മാതാപിതാക്കളുണ്ട്. അമ്മ, പല അമ്മമാരും അവരുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ കുഞ്ഞിനെ സഭയ്ക്ക് സമ്മാനമായി കൊടുക്കണം. അപ്രകാരമുള്ള ആ മനോഭാവത്തിലിരിക്കുന്ന എത്രയോ അമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ അമ്മമാരെ അപ്രകാരം ഒരു അമ്മയുടെ മകനായി ഒരു പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനൊരു ആർട്ടിസ്റ്റോ ഒരു സാമൂഹ്യ പ്രവർത്തകനോ ആയേനെ. ഒരിക്കലും ഈ ശുശ്രൂഷയ്ക്ക് ഇവിടെ നിൽക്കുവാൻ ദൈവം എന്നെ യോഗ്യമാക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് അമ്മമാർ, പിതാക്കന്മാർ, ഇവരെ പരിശീലിപ്പിച്ചെടുത്ത ഒരു സഭയുണ്ട്. സൺഡേ സ്കൂൾ അധ്യാപകർ മുതൽ പരിശീലിപ്പിച്ചെടുത്ത വൈദിക ശ്രേഷ്ഠർ, സഭാ ശുശ്രൂഷകർ, സഭയിലെ മറ്റുള്ളവർ, സമൂഹത്തിൽ ഉള്ള ഇമ്പാക്റ്റുകൾ, ഇതെല്ലാം ലഭ്യമാക്കിയ നിങ്ങളോടും കടപ്പെട്ടിരിക്കുന്നു. സെമിനാരി കടപ്പെട്ടിരിക്കുന്നു. ഈ അനുഗ്രഹീതമായ ചടങ്ങിന് വളരെ തിരക്കുള്ള മധ്യത്തിൽ കടന്നു വന്ന ആദരണീയനായ ബഹുമാനമുള്ള ജോയ്സ് സാറിനോടും മേളത്തോടും ദക്ഷിണേന്ത്യാ സഭയുടെ മോഡറേറ്റർ,
ആദരണീയനായ ധർമ്മരാജ് റസാലം തിരുമേനിയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും വ്യക്തിപരമായി ഞാൻ അറിയിക്കുന്നു. മോഡറേറ്റർ മോസവരൻ ധർമ്മരാജ് റസാലം തിരുമേനിയുടെ പേരിലുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളെ അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ നിങ്ങളൊരു ദിവസം പ്രാർത്ഥിക്കണം. വേദപുസ്തക വായനയും പ്രാർത്ഥനയും, വാട്സപ്പുകൾ, ഫേസ്ബുക്കുകൾ ഇതൊഴിവാക്കണം. കോട്ടയം മാർത്തോമാ സെമിനാരിയുടെ 2 കോൺവെക്കേഷനുകളിൽ ഞാൻ കോട്ടയം കഞ്ഞിക്കുഴി അസൻഷൻ വികാരിയായിരുന്നപ്പോൾ പങ്കെടുത്തു. 2 കോൺവെക്കേഷനിലും കാലം ചെയ്ത ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലിത്ത തിരുമേനി ഇത് പറഞ്ഞപ്പോൾ, ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ എനിക്കിതൊരു വരോചകമായി തോന്നി. രണ്ടാമത് പറഞ്ഞപ്പോൾ അവിടെ പങ്കെടുത്ത ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ തീരുമാനിച്ചു അന്ന് വാട്സപ്പ് നിർത്തണമെന്ന്. അതുകൊണ്ട് ഒത്തിരി സമയം സേവ് ചെയ്യാം. വല്ലവരുടെയും കാര്യങ്ങൾ അറിഞ്ഞിട്ട്, വല്ലവരുടെയും പ്രയാസങ്ങൾ അറിഞ്ഞിട്ട് സന്തോഷിക്കുന്ന ഒരു രോഗമാണ്. ഒരാളുടെ ദുഃഖത്തിൽ എൻജോയ് ചെയ്യുന്നതൊരു രോഗമാണ് ഇന്നത്തെ വൈദികർ, സഭാശുശ്രൂഷകർ. വേദപുസ്തകവും വരെ അതിനകത്തുണ്ട്, ആരാധന അതിനകത്തുണ്ട്, പാട്ടുപുസ്തകവും അതിനകത്തുണ്ട്. ഒരുപക്ഷെങ്കിൽ ഇദ്ദേഹം എന്ത് പഴഞ്ചനാണെന്ന് ഒരുപക്ഷെങ്കിൽ തോന്നിപ്പോയേക്കാം. ഇതൊക്കെ സംഭവമാണ് അനുദിന ജീവിതത്തിൽ. ഒരു സമൂഹം, നിങ്ങൾ പോകുന്ന സമൂഹത്തിൽ എന്നോട് കഴിഞ്ഞ ദിവസം എന്നോട് എൻ്റെ ഒരു അംഗം തന്നെ പറഞ്ഞതാണ്, എൻ്റെ തിരുമേനി ഞങ്ങളുടെ അച്ഛൻ വന്ന് 2 ഗ്രീക്ക് പറയും, 2 ഹീബ്രു പറയും. അണ്ടി തല്ലി ജീവിക്കുന്ന, കപ്പലണ്ടി തല്ലി ജീവിക്കുന്ന, കയ്യിൽ കറവെറ്റി കുർബാനയ്ക്ക് എത്തുന്ന അമ്മമാരോട് ഗ്രീക്ക് പറഞ്ഞാലോ ഹീബ്രു പറഞ്ഞാലോ എന്തോ അറിവുണ്ടെന്ന് നിങ്ങൾ ലോകത്തെ കാണിച്ചാൽ അവരും അറിയേയില്ല, നിങ്ങളെ വെറും മണ്ണന്മാരായി അവരെണ്ണുകയും ചെയ്യും. പ്രസംഗം ഒരുങ്ങണമെങ്കിൽ പ്രാർത്ഥിക്കണം, വേദപുസ്തകം വായിക്കണം, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പാപങ്ങളെ മോചിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ പാപങ്ങൾ അവിടെ നിന്ന് പോകുമ്പോൾ ആ സഭയുടെ പാപവും നിങ്ങൾ ഏറ്റുകൊണ്ട് പോകണം. സാധുക്കളായ ആളുകൾ, അവരുടെ കാണിക്കകൾ. ദക്ഷിണേന്ത്യാ സഭ 80% ജനങ്ങൾ ദാരിദ്ര്യമേഖലയിൽ കഴിയുന്ന സാധാരണക്കാരാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഫ്രാൻസിസ് തിരുമേനി ഉൾപ്പെടെ ഞങ്ങൾ ഈ സ്ഥലങ്ങളിലെല്ലാം പോകുന്നതാണ്. അവിടെയുള്ള സഭകളിൽ 80% വരുന്ന സാധാരണക്കാരിൽ, സാധാരണക്കാരുടെ സഭയാണ് ദക്ഷിണേന്ത്യാ സഭ. ഏത് പാവപ്പെട്ടവനും മാർജിനലൈസിനും പള്ളിയിൽ പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തത്, ദൈവത്തെ വിളിക്കുവാൻ ആരാധനയ്ക്ക് അവസരം കൊടുത്ത സഭയാണ് ദക്ഷിണേന്ത്യാ സഭ. അപ്രകാരം ഒരു സമൂഹത്തിന് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ സമൂഹത്തോട് കടപ്പാടുള്ളവരായിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങളെ വഴക്കു പറഞ്ഞതൊന്നുമല്ല, ഇത് നിങ്ങൾ കേട്ടു പോകണം, നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എല്ലാവിധ ഭാവങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന നിങ്ങളെപ്പോലെ ഇവിടെ ഉള്ള സമയത്ത് എൻ്റെ മാതാവ് അന്നില്ല, എൻ്റെ പിതാവ് ഉണ്ട്, എൻ്റെ ഭാര്യയും 3 കുഞ്ഞുങ്ങളുമായി അന്ന് ഇവിടെ കോൺവെക്കേഷന് വന്നത് ഞാൻ ഓർക്കുന്നു. എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞു, നീ അച്ഛനാകാൻ പോയാൽ നിൻ്റെ അപ്പനൊരു ഉപദേശിയായിരുന്നു, ഞാൻ ഒത്തിരി വേദന കണ്ടതാ. നിൻ്റെ മൂത്ത പെങ്ങൾ ഒരച്ഛൻ്റെ ഭാര്യയായിരുന്നു, ഒത്തിരി വേദന ഞാൻ കണ്ടതാ. നിൻ്റെ ചേട്ടനൊരച്ഛനായിരുന്നു, ഒത്തിരി വേദന കണ്ടതാ. നിൻ്റെയും വേദന കാണാൻ ഞാൻ എനിക്ക് വയ്യ. ഏതായാലും അമ്മച്ചി ഒരു വർഷം കഴിഞ്ഞ ഉടനെ അമ്മച്ചി മരണപ്പെട്ടു. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, ഒരു ഉപദേശിയാകുന്നതായിരുന്നു നല്ലത്, എന്നിട്ട് പറഞ്ഞു പിള്ളേർക്ക് നല്ലതാണ്, അച്ഛനായ പിള്ളേർക്ക് നല്ലതാണ്. കോളേജിൽ അഡ്മിഷൻ കിട്ടും, ജോലിക്ക് മുൻ സാധ്യം, ജനങ്ങളെ എല്ലാം കളഞ്ഞേച്ച് അച്ഛൻ്റെ മക്കൾക്ക്, ഉപദേശിമാരുടെ മക്കൾക്ക് 1 സ്ഥാനം കിട്ടും. അതുകൊണ്ട് ഉപദേശി അച്ഛനായാൽ പിള്ളേർക്ക് നല്ലതാണ്, ജനത്തിന് നല്ലതായിരിക്കണം. ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യവും നിങ്ങളുടെ കുടുംബകാര്യവും നോക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കും, വിശേഷിച്ച് ഈ നിയോഗ ശുശ്രൂഷയിൽ ഇവിടെ നിന്നിറങ്ങുന്ന പ്രിയമുള്ള എല്ലാവർക്കും, ഈ സെമിനാരിയെ നിങ്ങൾ മറക്കരുത്. ഈ സെമിനാരി ഇല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഞാനും നിങ്ങളും എന്ത് ചെയ്തേനെ, ഓർത്തോണം. ഒരു ചോദ്യചിഹ്നം, കണ്ണമ്മൂല വൈദിക സെമിനാരി ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും എന്ത് ചെയ്തേനെ. ഇവരെ പരിശീലിപ്പിച്ചെടുത്ത ആദരണീയനായ അധ്യാപകർ, അവരോടുള്ള നന്ദിയും സ്നേഹവും നിസ്സയവുമാണ്. വിശേഷിച്ച് പാലക്കാട് റോബിൻസൺ ചർച്ചിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന, ഞങ്ങളോടൊപ്പം പഠിച്ച പ്രിയമുള്ള അച്ഛനെ എല്ലാ ആശംസകളും പരസ്യമായി ഒരു പ്രാവശ്യം കൂടെ ഗവേണിംഗ് കൗൺസിലിൽ ഞാൻ പറഞ്ഞു. ദൈവം അച്ഛനെയും
നിങ്ങളുടെ എല്ലാവരുടെയും കഠിന പ്രയത്നങ്ങൾ അത് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും തുടർന്നും നിറയ്ക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്ന കീർത്തനം എൻ്റെ ജീവകാലത്തെ ഞാൻ പ്രതിഷ്ഠ ചെയ്യത്തെ പാടാം. തുടർന്ന് ബഹുമാന്യനായ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് ഐ എസ് അവർ നിയോഗ സന്ദേശം നൽകുന്നതാണ്. ആദരണീയനായ തിരുമേനിയും വേദിയിലുള്ള ബഹുമാന്യരായ സമുന്നത വ്യക്തിത്വങ്ങളെയും ഇന്ന് ഇവിടുന്ന് പഠിത്തം പൂർത്തിയാക്കുന്ന ബിരുദധാരികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കണ്ണമൂല യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരിയിലെ ഇതാദ്യമായിട്ടല്ല ഞാൻ വരുന്നത്. ഇതിനു മുമ്പ് ഇവിടെ വരാനായിട്ട് എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഇവിടെ റവറൻ പി ടി ജോർജ് അച്ചൻ പ്രിൻസിപ്പലായിരുന്ന കാലത്ത് അദ്ദേഹവും ഞാനും ഒരുമിച്ച് ബെർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ ഒരുമിച്ച് വളരെ കുറച്ച് നാളുണ്ടായിരുന്നു. അദ്ദേഹം വളരെ അടുത്ത ഒരു സുഹൃത്താണ്. അതുകൊണ്ട് ആ സമയത്ത് ഒരിക്കൽ ഒരു ചടങ്ങിന് ഇവിടെ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്.
ഇത് തിയോളജിയുടെ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്. വളരെയധികം പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം. ഇവിടെ പഠിച്ച് പഠനം പൂർത്തിയാക്കി പ്രവർത്തന മണ്ഡലത്തിലേക്ക് കടക്കുവാൻ ആരംഭിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. വളരെ വലിയ ഒരു കർത്തവ്യം ആണ് അവരെ ഏറ്റെടുക്കുന്നത്. ഇന്നത്തെ ഈ പഠന സമ്പൂർണതയിലൂടെ അവർ മുന്നോട്ട് പോകുമ്പോൾ, കാരണം ദൈവത്തെ ലോകത്തിൽ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഉത്തരവാദിത്വമാണ്. നേരത്തെ പറഞ്ഞതുപോലെ സത്യം എന്ന് പറയുന്നത് ലോകത്തിൽ ഏതാണ്ട് 70% 30% ഉള്ളൂ എന്നാണ് കുറച്ച് മുമ്പ് തിരുമേനി പറഞ്ഞത്. ഈശാവാസ്യത്തിലൊരു ശ്ലോകമുണ്ട്, ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം എന്നാണ് അതിൻ്റെ പതി പറയുന്നത്. മറച്ചിരിക്കുന്ന സുവർണപാത്രം കൊണ്ടെങ്കുമേ സത്യമുഖസ്വരൂപം എന്ന് മലയാളത്തിൽ പറയാം. സ്വർണത്തിൻ്റെ ഒരു പാത്രം കൊണ്ട് സത്യത്തിൻ്റെ മുഖം മറച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് ശേഷം ഉള്ള പ്രാർത്ഥന, ആ പാത്രം ഒന്ന് മാറ്റി സത്യത്തിൻ്റെ മുഖം എനിക്ക് കാണിച്ചു തരണമേ എന്നതാണ്. ഇപ്പോൾ സത്യത്തിൻ്റെ മുഖം സ്വർണപാത്രം കൊണ്ട് മറച്ചിരിക്കുന്ന ലോകത്തിൽ സത്യത്തെ കാണാനും അത് കാണിക്കാനുമുള്ള ദൗത്യം വളരെ വലിയ പ്രയാസമേറിയ ഒരു ദൗത്യമാണ് എന്നതിന് സംശയമില്ല. ബൈബിളിലെ യേശുക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്നാണ്. ഐ ആം ദ വേ ട്രൂത്ത് ആൻഡ് ലൈഫ്. ഈശ്വരൻ എന്ന് പറയുന്നതിൻ്റെ ഒരു നിർവചനമാണ് അവിടെ പറയുന്നത്. വഴിയും സത്യവും ജീവനുമാണ് ഈശ്വരൻ. ഗോഡ് ഈസ് ട്രൂത്ത് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ദൈവം എന്ന് പറയുന്നത് സത്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അപ്പോൾ സത്യം എന്താണ് എന്ന് കണ്ടെത്തുക എന്നത് വളരെ എളുപ്പമുള്ള ഒരു പ്രക്രിയയാണ് എന്ന് തോന്നുന്നില്ല. അതിന് പല വഴികളുണ്ട് ഈശ്വരനെ കണ്ടെത്താൻ. ജ്ഞാനമാർഗമുണ്ട്, കർമ്മമാർഗമുണ്ട്, ഭക്തി മാർഗമുണ്ട്, മറ്റ് നിരവധി മാർഗങ്ങൾ ആ പാത അന്വേഷിച്ച ആളുകൾ പിന്തുടർന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും പല പല നദികൾ പല സ്ഥലങ്ങളിൽ നിന്ന് പുറപ്പെട്ട് എല്ലാം സമുദ്രത്തിലെത്തുന്നത് പോലെ പല അന്വേഷണങ്ങൾ പല പല വഴികളിലൂടെ പുറപ്പെട്ട് അവസാനം ഈശ്വരൻ എന്ന മഹാസമുദ്രത്തിൽ എത്തിച്ചേരുന്ന പ്രപഞ്ചമാണിത് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ എത്തിച്ചേരുന്ന ആ പ്രപഞ്ചത്തിൽ ഈശ്വരൻ എന്ന് പറയുന്ന, ദൈവം എന്ന് പറയുന്ന വെളിച്ചം അത് മനസ്സിലേറ്റെടുക്കുകയും മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് വലിയൊരു നിയോഗമാണ്. ഉള്ളൂര് പ്രേമസംഗീതം എന്ന് പറയുന്ന ഒരു കവിതയിൽ പറയുന്നുണ്ട്, വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രന് മേന്മേൽ അമൃതമയം. ഒരു രാജാവിനെ കുറിച്ചൊരു കഥയുണ്ട്. ഒരു രാജാവ് ഇങ്ങനെ നടക്കാൻ പോയപ്പം കാലിൽ മുള്ളുകൊണ്ട്. അപ്പോൾ തിരിച്ചു വന്നേച്ച് രാജാവ് പറഞ്ഞു, മന്ത്രിയെ വിളിച്ച് പറഞ്ഞു, ഈ രാജ്യത്തുള്ള മുള്ളുകൾ മുഴുവൻ മാറ്റണം, കാരണം എനിക്ക് മുള്ളില്ലാതെ നടക്കണം എന്ന്. അപ്പോൾ അത് ഒരാഴ്ചയ്ക്ക് മാറ്റണം എന്ന് പറഞ്ഞു. ഒരാഴ്ച മന്ത്രി എങ്ങനെയാണ് രാജ്യത്തെ മുള്ളുകൾ മുഴുവൻ മാറ്റാൻ കഴിയുക? അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പം മന്ത്രി പ്രത്യക്ഷപ്പെട്ടു. മുള്ളെല്ലാം മാറ്റിയെന്ന് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞു, മുള്ളെല്ലാം മാറ്റാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഞാനിങ്ങനെ ഒരു ജോഡി പാദരക്ഷ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങ് ഇനി ഈ പാദരക്ഷയിട്ടുണ്ട്, പുറത്തിറങ്ങിയാൽ മതി, അപ്പം മുള്ളൊന്നും കാലിൽ കൊള്ളുകയില്ല. അപ്പോൾ ലോകത്തിലെ അതുപോലെ തന്നെ ഈ ലോകത്തിലെ ധാരാളം അന്ധകാരം ലോകത്തിലുണ്ട്, അസത്യമുണ്ട്. അപ്പോൾ ഈ അന്ധകാരമെല്ലാം മാറ്റിയിട്ട് നമുക്കിവിടെ ജീവിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ അതിനുള്ള ഒരു മാർഗം ഒരു വിളക്കും പിടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉള്ളൂർ പറഞ്ഞത്, വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രന് മേന്മേൽ അമൃതമയം എന്ന്. വിളക്ക് കയ്യിലുണ്ടെങ്കിൽ അവിടെ ലോകം മുഴുവൻ പ്രകാശിതമായിട്ട് തോന്നും, കാരണം എവിടെ പോയാലും അങ്ങനെയുള്ള വ്യക്തിയുടെ ചുറ്റും പ്രകാശമുണ്ടാകും. അപ്പം അങ്ങനെ വിളക്കേന്തി മുന്നോട്ട് പോവുക എന്ന് പറയുന്നതാണ്. ഈ വിളക്ക് എന്ന് പറയുന്നത് സത്യമെന്നോ സ്നേഹമെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് നിർവചിക്കാവുന്നതാണ്. ഞാൻ തന്നെ വഴിയും എന്ന് പറയുന്നതിൽ ആ വഴി എന്ന് പറയുന്നത് സ്നേഹമാണ്, സത്യം എന്ന് പറയുന്നത് ദൈവവുമാണ്. അപ്പോൾ സത്യമായാലും സ്നേഹമായാലും അതെല്ലാം വിളക്കായിട്ട് കരുതി അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ളവർക്ക് ആ വിളക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈശ്വരനെ കാണാനായിട്ട് സാധിക്കും.
എങ്ങനെയുള്ള ഈശ്വരനാണ്? അഹോ ജയിപ്പു ജഗദാധാരം ഒരത്ഭുത ദിവ്യ മഹസ്, അഖണ്ഡമദ്വയം അചിന്ത്യ വൈഭവം അനാദി മധ്യാന്തം എന്നാണ് ദൈവത്തിൻ്റെ നിർവചനം. അഹോ ജയിപ്പു ജഗദാധാരം ഒരത്ഭുത ദിവ്യ മഹസ്, വലിയൊരു വെളിച്ചമാണ്, ജഗത്തിൻ്റെ എല്ലാം ആധാരമാണ്. അഖണ്ഡമദ്വയം അചിന്ത്യ വൈഭവം അനാദി മധ്യാന്തം, അങ്ങനെയുള്ള ഈശ്വരനെ കാണാനുള്ള വെളിച്ചം, അത് മനുഷ്യൻ്റെ മനസ്സിന് മനുഷ്യന് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ് ഈ പ്രപഞ്ചത്തിൽ. അത് പ്രത്യക്ഷമായിട്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ഈശ്വരനെ കാണാൻ കഴിയും ലോകത്തിൽ. അതുപോലെ തന്നെ അന്തരിന്ദ്രിയങ്ങൾ കൊണ്ടും കാണാനായിട്ട് സാധിക്കും. മനസ്സിൻ്റെ ഉള്ളിൽ ഈശ്വരനെ കാണാൻ കഴിയുന്ന ഒരു ഇന്ദ്രിയം ദൈവം മനുഷ്യന് മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നതുകൊണ്ട് അത്തരം ഇന്ദ്രിയത്തെ പ്രോജ്വലിപ്പിച്ച് പ്രകാശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനത്തിലൂടെ അന്തരിന്ദ്രിയത്തിലൂടെ അന്തരിന്ദ്രിയത്തിലെ വിളക്ക് കത്തിച്ചാൽ ആ വിളക്കിൽ ഈശ്വരനെ നേരിട്ട് കാണാനായിട്ട് സാധിക്കുമെന്ന് പല മഹത് വ്യക്തിത്വങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആ ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ ആ ഈശ്വരൻ സത്യമായിട്ടും ദൈവം സ്നേഹമായിട്ടും ഒക്കെ പ്രത്യക്ഷപ്പെടും. അപ്പം അങ്ങനെ സ്നേഹമായിട്ടും സത്യമായിട്ടും പ്രത്യക്ഷപ്പെടുന്ന ലോകത്ത് അസത്യം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, സ്വർഗം അവിടെ ഉണ്ടാവും എന്നാണ് വാസ്തവം. പലപ്പോഴും നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, എല്ലാവരും സ്വർഗത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിൽ ചോദ്യമുള്ളത്, സ്വർഗത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നതോ സ്വർഗം ഇങ്ങോട്ട് വരുത്തുന്നതോ വരം എന്നാണ്. സ്വർഗത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണോ നല്ലത്, സ്വർഗത്തിനെ ഇങ്ങോട്ട് വരുത്തുന്നതാണോ നല്ലത്, ഏതാ എളുപ്പം, ഏതാണ് നല്ലത്, ഏതാണ് ചെയ്യേണ്ടത് മനുഷ്യൻ? അപ്പം ഇപ്പം ഇരിക്കുന്ന ഈ സ്ഥലം നരകമാക്കിക്കൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ നോക്കിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് സ്വർഗത്തിനെ ഇങ്ങോട്ട് വരുത്താനായിട്ട് എല്ലാവരും വിളക്കുണ്ടെങ്കിൽ, എല്ലാവരുടെയും കയ്യിൽ വിളക്കുണ്ടെങ്കിൽ ഈ ലോകം തീർച്ചയായിട്ടും സ്വർഗം ഇങ്ങോട്ട് തന്നെ വരികയും ഈ ലോകത്തിൽ സ്വർഗം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. അപ്പം അങ്ങനെ ഒരു വിളക്ക് മനുഷ്യൻ്റെ മനസ്സുകളിൽ കത്തിക്കുക, ജ്വലിപ്പിക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ പിന്നെ യുദ്ധമൊന്നും ഉണ്ടാവില്ല. തന്നറിയാം, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ലോകത്തിൽ മനുഷ്യരെ ഒരുമിച്ചായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം എന്നും. ലോകത്തിൽ പലരും മനുഷ്യരെല്ലാം പലപ്പോഴും ജീവിക്കുമ്പോൾ അങ്ങനെയാണ്, എനിക്കൊരു ലോകമുണ്ട്, നിനക്കും ഒരു ലോകമുണ്ട്, നമുക്ക് ഒരു ലോകമില്ല. ഇത് തന്നെ ഋഗ്വേദത്തിൽ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് ബോൺ ഓൺ ദ സെയിം പ്ലാനറ്റ്, കവേർഡ് ബൈ ദ സെയിം സ്കൈസ്, ബ്രീത്തിങ് ദ സെയിം എയർ, ഗേസിംഗ് അറ്റ് ദ സെയിം സ്റ്റാർ, വി മസ്റ്റ് ലേൺ ടു ഹാപ്പിലി ലിവ് ടുഗദർ ഓർ മിസറബിളി പെരിഷ് ടുഗദർ. ഫോർ മാൻ ക്യാൻ ലിവ് ഇൻഡിവിജ്വലി ബട്ട് ക്യാൻ സർവൈവ് ഓൺലി കളക്റ്റീവ്ലി എന്നാണ് പറയുന്നത്. മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് സാധിക്കും, പക്ഷേ അതിജീവനം ഒറ്റയ്ക്ക് പറ്റുകയല്ല, എല്ലാവരും ചേർന്നാലേ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് ജീവിക്കാൻ ലോകത്തിൽ, പക്ഷേ അതിജീവനം, ഒരു മനുഷ്യരാശി അതിജീവനം നടത്തണമെങ്കിൽ, നമ്മളിപ്പോൾ അത് കോവിഡിൽ കണ്ടതാണ്. കോവിഡിൽ ഈ ലോകത്തിൻ്റെ അതിജീവനം എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കണം, എല്ലാവരും ഒരുമിച്ച് 100% പേര് വാക്സിൻ എടുക്കണം. ഒരാൾ വാക്സിൻ എടുത്തിട്ട് ഒരു കാര്യമില്ല, ലോകം രക്ഷപ്പെടുകയില്ല, എല്ലാവരും വാക്സിൻ എടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ അതിജീവനം എന്ന് പറയുന്നത്, മനുഷ്യരാശിയുടെ അതിജീവനം എന്ന് പറയുന്നത് ഒരുമിച്ച് മാത്രമേ സാധിക്കൂ. അപ്പം എനിക്കും നിനക്കും ഉള്ള ലോകം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ മനുഷ്യന് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയുള്ള ലോകം സ്വർഗം അങ്ങോട്ട് വരും. രവീന്ദ്രനാഥ ടാഗോർ ഒരു കവിത എഴുതിയിട്ടുണ്ട്, വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന ആ കവിത. വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, വേർ നോളജ് ഈസ് ഫ്രീ, വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ അപ്പ് ഇൻ ടു ഫ്രാഗ്മെൻറ്റ്സ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ്, വേർ വേർഡ്സ് കം ഔട്ട് ഫ്രം ദ ഡെപ്ത് ഓഫ് ട്രൂത്ത്, വേർ ടയർലെസ് ഡ്രൈവിംഗ് സ്ട്രെച്ചസ് ഇറ്റ്സ് ആംസ് ടു വേർഡ്സ് പെർഫെക്ഷൻ, വേർ ദ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ ഹാസ് നോട്ട് ലോസ്റ്റ് ഇറ്റ്സ് വേ ഇൻ ടു ദ ഡ്രിയറി ഡെസർട്ട് സാൻഡ് ഓഫ് ഡെഡ് ഹാബിറ്റ്, വേർ ദ മൈൻഡ് ഈസ് ലെഡ് ഫോർവേഡ് ബൈ ദി ഇൻ ടു എവർ വൈഡനിങ് തോട്ട് ആൻഡ് ആക്ഷൻ, ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക് എന്നാണ് ടാഗോർ പാടിയിരിക്കുന്നത്. ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക്, എങ്ങനെയുള്ള സ്വർഗമാണെന്ന് അവിടെ പറയുന്നുണ്ട്, മനസ്സുകളിലൊന്നും, വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ, മനസ്സുകളിൽ ഭയമില്ല. ആൻഡ് അതുപോലെ പല രീതിയിലുള്ള വിശേഷണങ്ങളുള്ള മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഹെവൻ ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിൻ്റെ ആ ലോകത്തേക്ക് എൻ്റെ രാജ്യം ഉണരട്ടെ എന്ന് ഉള്ള ഒരു പ്രാർത്ഥന.
അപ്പം അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ലോകം സൃഷ്ടിക്കാൻ, ഈ ലോകത്തെ സ്വർഗമാക്കി തീർക്കാനായിട്ടുള്ള മനസ്സുകൾ ഉണ്ടാവുക എന്നുള്ളത്, അതിൻ്റെ ചിന്ത, ആ വെളിച്ചം ഉള്ള ചിന്ത, ആ ചിന്ത. ഞാൻ നേരത്തെ പറഞ്ഞു, സ്വർഗത്തിനെ ഇങ്ങോട്ട് വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? പലരും നമുക്ക് വളരെയധികം ലോകത്തിൻ്റെ പകുതി ദൂരം സഞ്ചരിച്ച് നമ്മൾ അന്വേഷിക്കാറുണ്ട് എവിടെയാണ് ദൈവമുള്ളതെന്ന് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഉള്ളൂർ പറഞ്ഞിരിക്കുന്നു, അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. തൊട്ടടുത്ത് നിൽക്കുന്ന അനുജനെ കാണാൻ കണ്ണില്ലെങ്കിൽ അരൂപനീശ്വരൻ, രൂപമേ ഇല്ലാത്ത ഈശ്വരനെ കാണാനായിട്ട് എങ്ങനെ സാധിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ അടുത്ത് നിൽക്കുന്ന അനുജനെ നോക്കാനുള്ള കണ്ണുകൾ നേടുക എന്നതാണ് കണ്ണുകളുടെ കാഴ്ച. അങ്ങനെയുള്ള കണ്ണുകൾക്കേ കാഴ്ചയുള്ളൂ, അങ്ങനെയുള്ള കണ്ണുകളിലെ വെളിച്ചമുള്ളൂ. അങ്ങനെ അടുത്ത് നിൽക്കുന്ന അനുജനെ നോക്കുന്ന കണ്ണുകൾ ഉണ്ടെങ്കിൽ വെളിച്ചം മനസ്സിൽ തെളിയുകയും അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈശ്വരൻ ദൃശ്യനാവുകയും ചെയ്യുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം, അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവയെ അവരന് സുഖത്തിനായി വരയണം എന്നാണ്. ഓരോരോ അവനവൻ്റെ സുഖത്തിന് ആചരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സുഖത്തിനായിട്ട് വരണം. അങ്ങനെയുള്ള ലോകമാണ് ഏറ്റവും മനോഹരമായ ലോകം. അതുകൊണ്ട് പല മതസാരവും ഏകമെന്നു പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാരലവത് കണ്ടലയാതമർന്നിടേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം ലോകത്തിൽ മനുഷ്യരാശിയെല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന, യുദ്ധങ്ങളില്ലാത്ത, എല്ലാവരും ഒരുമിച്ച് ഈ ലോകത്തിനെ മുന്നോട്ട് നയിക്കാനായിട്ടുള്ള വെളിച്ചം നേടുന്ന മനസ്സുകളുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഈ ലോകത്ത് ഉണർത്തുവാനായിട്ടുള്ള ഒരു ലക്ഷ്യം നേടുന്ന വ്യക്തികളാണ് ഈശ്വരനെ, ദൈവത്തെ മനസ്സിൽ ഏൽക്കുന്ന വ്യക്തികൾ. അത്തരം വ്യക്തികളായിട്ട് മാറാൻ, അങ്ങനെ വെളിച്ചം മറ്റുള്ള മനസ്സുകളിൽ കൊളുത്തുവാനുള്ള നിയോഗം ഇന്നത്തെ ഈ ഇവിടെ നിന്ന് ബിരുദം നേടുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്ക് അടിയന്തരമായിട്ട് മറ്റൊരു യോഗത്തിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് പോകാനുള്ള അനുവാദം കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി, അവരുടെ പണ്ഡിതോചിതമായ വാക്കുകൾക്ക് നന്ദി. ഇവിടെ വന്നതിനും സാന്നിധ്യം കൊണ്ട് വാക്കുകളുണ്ട് അനുഗ്രഹിച്ചതിനും നന്ദി. സമ്മാനദാനമാണ്. സമ്മാനദാന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സാറ വർഗീസ് മാഡത്തെ ക്ഷണിക്കുന്നു. സെമിനാരി രജിസ്ട്രാർ റിവറൻ വിനോദലൻ പേരുകൾ വായിക്കുന്നതാണ്. There will be Bibinlal Prize for Marriage and Family Counseling, Jacob Jasuran Thomas. Joseph Jayabhutan David Memorial Prize for History of Christianity, Jacob Jasuran Thomas. Dr. E.P. Vijayan Memorial Prize for Old Testament, Jacob Jasuran Thomas. I request Jacob Jasuran Thomas to come forward and receive the certificates from Dr. Sara Burgess. Dr. Samuel Krishnamurthy Memorial Prize for Old Testament, Jackie Johnson. Vijay John Whitwell Prize for Communication, Jackie Johnson. Reverend I.S. David Memorial Prize for Worship and Preaching, Jackie Johnson. P. Raju Jose Memorial Prize for Religion, Jackie Johnson. And also, Reverend P. J. Gilbert Memorial Prize for New Testament, Sign, Jackie Johnson. Dr. Bibinlal Prize for Marriage Counseling, Tindu George.
Lasati Memorial Prize for Pastoral Counseling, Tindu George. Dr. Reverend I.S. David Memorial Prize for Worship and Preaching, second prize, Tindu George. Request Tindu George to come and receive the prize. Reverend I.S. David Memorial Prize for Worship and Preaching, second, Jagan R. Reverend I.S. David Memorial Prize for Worship and Preaching, third, Sijin D. Reverend RGL Memorial Prize for History of Christianity, BD, Samuel Nisaraj. Vattasheri Mathai Memorial Academic Proficiency Prize, BD3, Samuel Nisaraj. Dr. David Banu Memorial Academic Proficiency Prize, BD2, Jibin Abel. Jivamani Memorial Prize for Primary Hebrew, Jibin Abel J. It's not here. Jivamani Memorial Prize for Preliminary Greek, Lindsay Johnson. She is absent. Dr. Molly Matthew Memorial Academic Proficiency Prize for BD1, Shamraj T. Faculty Prize for Lyrics, Shamraj T. Reverend Dajan Moses Academic Prize for DRS Course, Liju DC. CSI Christasamam Academic Proficiency Prize for BD Final from SKD, South Kerala Diocese, Sherwin Raj. J.E. Ebenezer and Shanda Memorial Prize for Religion, Nana Sheelan P. Reverend Dr. John Winslow Prize for Theology and Ethics, Nana Sheelan P. Thank you, ma'am. നിയോഗ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം ഓരോ വിഭാഗം ബിരുദദാനികളെയും പരിചയപ്പെടുത്തും. തുടർന്ന് അവരെ നിയോഗിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം അഭിവന്യ തിരുമേനി നടത്തും. അതിനുശേഷം നിയോഗ പ്രാർത്ഥന ഓരോ ബാച്ചിനും പ്രത്യേകമായി തിരുമേനി നിർവഹിക്കുന്നതാണ്. നേരത്തെ അറേഞ്ച് ചെയ്തിട്ടുള്ള പ്രകാരം അതാത് സ്ഥലങ്ങളിൽ അവരെ പേര് വിളിക്കുന്നതനുസരിച്ച് നിൽക്കേണ്ടതാണ്. ആദ്യം രജിസ്ട്രാർ നിങ്ങളെ പരിചയപ്പെടുത്തും. തുടർന്ന് വന്ന സർട്ടിഫിക്കറ്റ്സും സമ്മാനവും വാങ്ങിക്കുക. തുടർന്ന് തിരുമേനിയുടെ നിയോഗ പ്രാർത്ഥനയോടെ ആണ് ഓരോ ബാച്ചിൻ്റെയും നിയോഗ ശുശ്രൂഷ അവസാനിക്കുന്നത്. BD സ്റ്റുഡൻസിനെയും DRS സ്റ്റുഡൻസിനെയും പരിചയപ്പെടുത്തുവാൻ സെമിനാരി രജിസ്ട്രാർ റെവറൻഡ് വിനോദലനെ ക്ഷണിക്കുന്നു. April 29 കൂടിയ കേരള ഐക്യവൈദിക സെമിനാരി കൗൺസിൽ തീരുമാനമനുസരിച്ച് ബാച്ചിലർ ഓഫ് ഡിവിനിറ്റിയുടെ എല്ലാ പഠന ഭാഗങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും നിയോഗ പ്രാർത്ഥന നയിക്കുന്നതിനും അഭിവന്യ പ്രസിഡന്റ് തിരുമേനിയോട് രജിസ്ട്രാർ എന്ന നിലയിൽ ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.
ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്. മധ്യ കേരള മഹാ ഇടവകയിൽ പള്ളം ജോൺ ദ ബാപ്റ്റിസ്റ്റ് സഭയിൽ തോമസ് ടി തോമസിൻ്റെയും രമാ തോമസിൻ്റെയും മകനായ ജേക്കബ് ജസുറാൻ തോമസ്, കന്യാകുമാരി ഡയോസിസിൽ ചാരൂർ ഇടവകയിൽ എൻ രംഗസ്വാമിയുടെയും മേരി സ്റ്റെല്ലാബായിയുടെയും മകൻ ജഗൻ ആർ, വൈഫ് ജി ഫ്രിയ, മക്കൾ ഡാനിലോ ആൻഡ് ഇവാനിയ. മധ്യകേരള മഹാഇടവകയിൽ പുതുവൽ ഇടവകയിൽ പരേതനായ ഡാനിയൽ വൈയുടെയും ലാലി ഡാനിയലിൻ്റെയും മകൻ ലിയോൺ ഡാനിയൽ. മധ്യകേരള മഹാഇടവകയിൽ തോലശ്ശേരി ഇടവകയിൽ പരേതരായ കെ വി കുര്യൻ്റെയും ഡെയ്സി കുര്യൻ്റെയും മകൻ സാം ജോർജ് കുര്യൻ. ഈസ്റ്റ് കേരള മഹാഇടവകയിൽ കണ്ണിക്കൽ സെൻറ്റ് തോമസ് CSI ഇടവകയിൽ അംഗമായിരിക്കുന്ന ടി കെ ജോർജ് കുട്ടി, ജോളി ജോർജ് എന്നിവരുടെ മകൻ ടിൻറ്റു ജോർജ്, വൈഫ് ഗ്രീഷ്മ ബേബി. നെറൂൾ ജേക്കബ് അറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൽ മുംബൈ ഡയസിസിൽ അംഗങ്ങളായിരിക്കുന്ന മിസ്റ്റർ ജോൺ ഡാനിയലിൻ്റെയും പരേതിയായ ശാന്തമ ജോണിൻ്റെയും മകൻ ഡീക്കൻ ജോൺ ജിം ഡാനിയൽ. ബദനി മാർത്തോമ സഭ ചെന്നപ്പറ്റ കെ അലക്സ്, അന്നമ്മ അലക്സ് എന്നിവരുടെ മകൻ റോബർട്ട് കെ അലക്സ്, ഭാര്യ സിനി ജോൺ, കുഞ്ഞ് റയാൻ റോബർട്ട്. സൗത്ത് കേരള ഡയോസിസിൽ കാഞ്ഞിരംകുളം ഇടവകയിൽ നടരാജൻ കെ, മേരിക്കുട്ടി ആർ ജി എന്നിവരുടെ മകൻ ഷെർവിൻ എൻ എം, വൈഫ് ആതിര ജയം, ഡോട്ടർ സേറ മേരി മെറി പോൾ. മധ്യകേരള മഹാ ഇടവകയിൽ 800 വയൽ വെച്ചൂച്ചിറ ഇടവകയിൽ ബർണബാസ് CSI ചർച്ച് ഇടവകയിൽ ഫിലിപ്പ് ജോണിൻ്റെയും മേഴ്സി ഫിലിപ്പിൻ്റെയും മകൻ മേബിൾ ജോസഫ് ഫിലിപ്പ്. മധ്യകേരള മഹാ ഇടവകയിൽ വിളയങ്കോട് ഇടവകയിലെ ചാക്കോ കെ പി, ആലീസ് ചാക്കോ എന്നിവരുടെ മകൻ മനു എ സി, ഭാര്യ നിഷ മേരി തോമസ്, മകൻ രൂപൻ മനു. കൊല്ലം കൊട്ടാരക്കര മഹാ ഇടവകയിൽ തലവൂർ റിങ്കിൾ ടോബി മെമ്മോറിയൽ CSI ഇടവകയിൽ ജോർജ് മേരി ദമ്പതികളുടെ മകൻ ബിജു ജോർജ്, ഭാര്യ ബെൻസി ബിജു, മകൻ അഭിഷിക്. ചെങ്ങന്നൂർ മാവേലിക്കര മാർത്തോമ മഹാ ഇടവകയിൽ കുഴിക്കാല മാർത്തോമ സഭയിലെ തോമസ് സാമുവലിൻ്റെയും ജേസമാസ് തോമസിൻ്റെയും മകൻ ഹാനോക്ക് സാം തോമസ്. കൊല്ലം കൊട്ടാരക്കര മഹാ ഇടവകയിൽ കലൈപുരം CSI സഭയിലെ അംഗങ്ങളായിരിക്കുന്ന ജോൺസൺ മാത്യുവിൻ്റെയും മാർഗരറ്റ് ജോൺസിൻ്റെയും മകൻ ജാക്കി ജോൺസൺ. കൊല്ലം കൊട്ടാരക്കര മഹാ ഇടവകയിലെ പെരുങ്കുളം ഇടവകയിൽ പരേതനായ ജി കുഞ്ഞുമോൻ്റെയും റീച്ചൽ കുഞ്ഞുമിൻ്റെയും മകൻ ജിജിൻ കെ ജോർജ്. കൊല്ലം കൊട്ടാരക്കര മഹാ ഇടവകയിൽ മുഖത്തല CSI സെൻറ് തോമസ് സഭയിലെ അംഗങ്ങളായിരിക്കുന്ന ഡി ഫിലിപ്പോസിൻ്റെയും ബിയാട്രിസിൻ്റെയും മകൻ മോൻസി കുട്ടൻ, ഭാര്യ ബിൻസ എൽസ മാത്യു. മധ്യകേരള മഹാഇടവയിൽ കാപ്പിൽ CSI സെൻറ് പോൾസ് ഇടവകയിൽ അംഗങ്ങളായിരിക്കുന്ന പരേതനായ ജേക്കബ് പീറ്ററിൻ്റെയും വത്സമ ജേക്കബിൻ്റെയും മകൻ ഷാ പീറ്റർ ജേക്കബ്. കോട്ടയം ഡയോസിസിലെ ജേക്കബ് അറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് അംഗങ്ങളായ പരേതരായ കെ എ എബ്രഹാമിൻ്റെയും പൊന്നമ്മ എബ്രഹാമിൻ്റെയും മകൻ ഡീക്കൻ പ്രണോയ് കെ എബ്രഹാം. മധ്യകേരള മഹാഇടവകയിൽ കുതിരപ്പള്ളി CSI സെൻറ് ആൻഡ്രൂസ് ഇടവകയിൽ എം സി ചാക്കോയുടെയും വത്സമ ചാക്കോയുടെയും മകൻ സിനു എം സി, ഭാര്യ സനീറ്റിയ സാം, മക്കൾ സമീറ ആൻഡ് സൈറ. കന്യാകുമാരി ഡയോസിസിൽ കാരോഡ് ഇടവകയിൽ ജി ജെ ബേബിയുടെയും ജി സ്വർണത്തിൻ്റെയും മകൻ ബി അജികുമാർ, ഭാര്യ ഡി അജിത, മകൻ എയ്ഡൻ. കന്യാകുമാരി ഡയോസിസിൽ ചെല്ലംകോണം ഇടവകയിൽ ജി പോൾ ദാസിൻ്റെയും ടി മേഴ്സിയുടെയും മകൻ നാനശീലൻ പി, ഭാര്യ അനുഷ, മകൾ അഡോലിൻ ഷാനിക. കന്യാകുമാരി ഡയോസിസിൽ മേലെ ചന്തയാടി ഇടവകയിൽ ചെല്ലതുരയുടെയും വസന്തയുടെയും മകനായ ജെവിൻ മൗസസ്, ഭാര്യ ജെനിഫ, മകൻ ജഹസീൽ. കന്യാകുമാരി ഡയോസിസിൽ നേശപുരം പാസ്ട്രേറ്റിൽ ജി മിഖിലാസിൻ്റെയും റോസമ്മാളിൻ്റെയും മകൻ സജിൻ എം, ഭാര്യ ടി ജെ ജിനിമോൾ, മകൾ ജിനിഷ്യ. കന്യാകുമാരി മഹാ ഇടവകയിൽ കുറ്റിക്കാട് പാസ്ട്രേറ്റിൽ ഡി ദേവദാസ്, ടി ഹെലൻ ദേവദാസ് എന്നിവരുടെ മകൻ ഷിജിൻ ഡി,
ഭാര്യ ജീൻ മഹിബ, മക്കൾ കാംറീൻ ആൻഡ് കെസറീൻ. കന്യാകുമാരി ഡയോസിസിൽ കുടിത്തുറൈ വെസ്റ്റ് ഇടവകയിൽ കെ സഹദേവൻ്റെയും എം ജി സുഗന്ധിയുടെയും മകൻ സൺ പ്രദീപ് എസ്, ഭാര്യ ഡോക്ടർ മിസിസ് ജി ഡി ജെമി, രണ്ട് പെൺകുട്ടികൾ ഡാലിൻ ഡാലിൻ ഡിയോണ ഡാലിൻ ഫിയോണ. കന്യാകുമാരി ഡയോസിസിൽ കുറ്റിക്കോട് ഇടവകയിൽ എം സി സെൽവദാസിൻ്റെയും സി എൽ സി ബായുടെ മകൻ എസ് സുരേഷ്, ഭാര്യ അസ്ന സുരേഷ്, മകൾ അഥീന ഡാൽ. കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി ഗവേണിംഗ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ നാം ഈ സെമിനാരിയിൽ ബാച്ചലർ ഓഫ് ഡിവിനിറ്റി പഠനവും പരിശീലനവും പൂർത്തിയാക്കിയിരിക്കുന്ന നിങ്ങളെ യേശുക്രിസ്തുവിൻ്റെ സഭയുടെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചയക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നാം സ്വയമായി പ്രാപ്തരല്ല, നമ്മുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമെന്നത്ര ഓർത്തുകൊണ്ട് ദൈവാത്മാവിൻ്റെ ദിവ്യ നടത്തിപ്പിനായി നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പുറപ്പെട്ടു പോകുകയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. അമേൻ. പ്രാർത്ഥിക്കാം. അവിടുത്തെ ഏകയാത്മാവിനാൽ
തിരുസഭയിൽ വിവിധാശുശ്രൂഷാസ്ഥാനങ്ങളെ നിയമിച്ചിരിക്കുന്ന സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, അവിടുത്തെ സഭയുടെ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ നിയോഗിച്ചയക്കുന്ന ഈ ദാസരെ കരുണയോടെ കടാക്ഷിക്കണമേ. അവിടുത്തെ നാമാമഹത്വത്തിനും തിരുസഭയുടെ കെട്ടുപണിക്കും സമൂഹത്തിൻ്റെ വിടുതലിനുമായി വചനം കൊണ്ടും നല്ല ദൃഷ്ടാന്തം കൊണ്ടും ഇവർ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടി അങ്ങയെ സേവിക്കേണ്ടതിന് ഇവരിൽ അവിടുത്തെ സുവിശേഷ സദ്യം വർദ്ധിപ്പിച്ചു വരികയും നിഷ്കളങ്ക ജീവിതത്താൽ ഇവരെ അലങ്കരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവരെ നിറയ്ക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ 29-ാം തീയതി കൂടിയ കേരള ഐക്യ വൈദിക സെമിനാരി കൗൺസിൽ തീരുമാനമനുസരിച്ച് ഡിപ്ലോമ ഇൻ റിലീജിയസ് സ്റ്റഡീസിൻ്റെ എല്ലാ ഭാഗങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും നിയോഗ പ്രാർത്ഥന നയിക്കുന്നതിനും അഭിവന്യ പ്രസിഡന്റ് തിരുമേനിയോട് രജിസ്ട്രാർ എന്ന നിലയിൽ ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സൗത്ത് കേരള മഹാഇടവകയിൽ നെടുമങ്ങാട് ഇടവകയിൽ ജെ ദിലീപ് കുമാർ, എല്ലാവരും സൗത്ത് കേരള ഡയസിലെ അംഗങ്ങളാണ്. കുരുവിക്കാട് ഇടവകയിൽ ജയ ബെൻ സാം. അരുമല്ലൂർ ഇടവകയിൽ ലിജു ഡി സി. പയ്യാറ്റുവിള ഇടവകയിൽ സാബു വി വൈ. എലവാനിക്കര ഇടവകയിൽ വി ടി സന്തോഷ്. മുക്കമ്പാൽമൂടിൽ ഷൈൻ ജോൺ. വള്ളിക്കോട് ഇടവകയിൽ ഷൈൻ സിംഗ്. പ്ലക്കോട്ടുമൽ എസ് സിജു. ബഥേൽഗിരി ഇടവകയിൽ സുജിത് ലാൽ ജെ. മുള്ളുവില ഇടവകയിൽ വിൽസകുമാർ സി കെ. കല്ലുമല ഇടവകയിൽ വിൻസെൻ്റ്. മണിവില ഇടവകയിൽ അമൃത് വി ഇസ്രയേൽ. യു സി എം ഒട്ടവിള ഇടവകയിൽ അനൂപ് പി സനൽ. കുന്നനാട് ഇടവകയിൽ സി പി കനകരാജ്. ബദേൽ കത്തിപ്പാറ ഇടവകയിൽ ദാർസൻ ഡി എസ്. മലയാടി സി എസ് ഐ ഇടവകയിൽ ഐറിൻ പ്രിൻസ്. ചൂടൽ ഇടവകയിൽ ജോബി ജോൺ. വെള്ളൈക്കടവ് ഇടവകയിൽ ജോൺ ക്ലീറ്റസ്. ചിത്രമംഗലം ഇടവകയിൽ പ്രേം ഡാൻസൻ. പാപ്പനംകോണം ഇടവകയിൽ ആർ സി രാജേഷ്. കുരുവിലഞ്ചാല് ഇടവകയിൽ റെജി രാജ്. വെള്ളറട ടൗൺ ഇടവകയിൽ സുനിൽ കൃഷ്ണദാസ്. സീനായ് നഗറിൽ സുനിൽ ചന്ദ്രൻ. ചുരുളി ഇടവകയിൽ വിജയകുമാർ എസ്. തിയോളജിക്കൽ സെമിനാരി ഗവേണിംഗ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ നാം ഈ സെമിനാരിയിൽ ഡിപ്ലോമ ഇൻ റിലീജിയസ് സ്റ്റഡീസ് പഠനവും പരിശീലനവും പൂർത്തിയാക്കിയിരിക്കുന്ന നിങ്ങളെ യേശുക്രിസ്തുവിൻ്റെ സഭയുടെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചയക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നാം സ്വയമായി പ്രാപ്തരല്ല, നമ്മുടെ ഭ്രാന്തി ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് ഓർത്തുകൊണ്ടും ദൈവാത്മാവിൻ്റെ ദിവ്യ നടത്തിപ്പിനായി നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ടും പുറപ്പെട്ടു പോകുവേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. ആമേൻ.
പ്രാർത്ഥിക്കുക. അവിടുത്തെ ഏകാത്മാവിനാൽ തിരുസഭയിൽ വിവിധ ശുശ്രൂഷാസ്ഥാനങ്ങളെ നിയമിച്ചിരിക്കുന്ന സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, അവിടുത്തെ സഭയുടെ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ നിയോഗിച്ചയക്കുന്ന ഈ ദാസരെ കരുണയോടെ കടാക്ഷിക്കണമേ. അവിടുത്തെ നാമമഹത്വത്തിനും തിരുസഭയുടെ കെട്ടുപണിക്കും സമൂഹത്തിൻ്റെ വിടുതലിനുമായി വചനം കൊണ്ടും നല്ല ദൃഷ്ടാന്തം കൊണ്ടും ഇവർ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടെ അങ്ങേ സേവിക്കേണ്ടതിന് ഇവരിൽ അവിടുത്തെ സത്യ സുവിശേഷ സത്യം വർദ്ധിപ്പിച്ച് പെരുക്കുകയും നിഷ്കളങ്ക ജീവിതത്താൽ ഇവരെ അലങ്കരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവരെ നിറയ്ക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. നിയോഗിക്കപ്പെടുന്ന മിസ്റ്റർ പോൾ സി ദാസ്, ട്രിവാൻഡ്രം ക്രൈസ്റ്റ് ചർച്ച് മെമ്പറും ഈസ്റ്റ് കേരള മഹായിടവ അംഗവുമാണ്. അതോടൊപ്പം തന്നെ ഡി സി എസ് ഡിപ്ലോമ ഇൻ ക്രിസ്ത്യൻ സ്റ്റഡീസ് പഠനം പൂർത്തീകരിച്ച മിസ്റ്റർ അജയ് ജോയൽ സൗത്ത് കേരള മഹായിടവകയിൽ സി എസ് ഐ തിരുപ്പുറം സഭയിൽ അംഗമാണ്. ഇവാഞ്ചലിസ്റ്റ് ദേവദാനം ജെ എസ് കൊല്ലം കൊട്ടാരക്കര മഹായിടവകയിൽ സി എസ് ഐ വാളകം സഭയുടെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നു. ഇവാഞ്ചലിസ്റ്റ് ദേവപ്രസാദ് ജെ എസ് കൊല്ലം കൊട്ടാരക്കര മഹായിടവകയിൽ വിലങ്ങറ സി എസ് ഐ സഭയുടെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നു. ഇവാഞ്ചലിസ്റ്റ് എ ജിജിമോൻ കൊല്ലം കൊട്ടാരക്കര മഹായിടവകയിൽ സി എസ് ഐ ഓടനാവട്ടം സഭയിലെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നു. ഇവാഞ്ചലിസ്റ്റ് ജോൺ ജി സി എസ് ഐ കുളക്കട സഭയിലെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നു, കൊല്ലം കൊട്ടാരക്കര മഹായിടവകയിൽ അംഗം. ഇവാഞ്ചലിസ്റ്റ് കനകശിഖാമണി കൊല്ലം കൊട്ടാരക്കര മഹായിടവകയിൽ സി എസ് ഐ ചാത്തന്നൂർ സഭയിലെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നു. ഇവാഞ്ചലിസ്റ്റ് തങ്കച്ചൻ കെ കൊല്ലം കൊട്ടാരക്കര മഹായിടവകയിൽ സി എസ് ഐ മാലവിള സഭയുടെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നു. ഇവാഞ്ചലിസ്റ്റ് ടൈറ്റസ് ഹാരിസൺ കൊല്ലം കൊട്ടാരക്കര മഹായിടവകയിൽ സി എസ് ഐ വില്ലൂർ സഭയുടെ പ്രവർത്തകനായി ശുശ്രൂഷ ചെയ്യുന്നു. ഇവാഞ്ചലിസ്റ്റ് വർഗീസ് ജോൺസൺ കൊച്ചിൻ മഹായിടവകയിൽ സി എസ് ഐ കുഞ്ഞിത്തണ്ണി സഭയുടെ ശുശ്രൂഷകനായി ശുശ്രൂഷ ചെയ്യുന്നു. 2022 ഏപ്രിൽ 29 കൂടിയ കേരള ഐക്യവൈദിക സെമിനാരി കൗൺസിൽ തീരുമാനം അനുസരിച്ച് ബാച്ചിലർ ഓഫ് ക്രിസ്ത്യൻ സ്റ്റഡീസ് ഡിപ്ലോമ ഇൻ ക്രിസ്ത്യൻ സ്റ്റഡീസിൻ്റെ എല്ലാ പഠനഭാഗങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും നിയോഗ പ്രാർത്ഥന നയിക്കുന്നതിനും അഭ്യർത്ഥിയ പ്രസിഡൻ്റ് തിരുമേനിയോട് കോഴ്സ് കോർഡിനേറ്റർ എന്ന നിലയിൽ ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി ഗവേണിംഗ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ നാം ഈ സെമിനാരിയിൽ സിറമ്പൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്ലോമ ഇൻ ക്രിസ്ത്യൻ സ്റ്റഡീസ്, ബാച്ചിലർ ഓഫ് ക്രിസ്ത്യൻ സ്റ്റഡീസ് എന്നീ പഠനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നങ്ങളെ യേശുക്രിസ്തുവിൻ്റെ സഭയുടെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചയക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നാം സ്വയമായി പ്രാപ്തരല്ല, നമ്മുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് ഓർത്തുകൊണ്ടും ദൈവാത്മാവിൻ്റെ ദിവ്യ നടത്തിപ്പിനായി നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ടും പുറപ്പെട്ടു പോകുവിൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. ആമേൻ.
അവിടുത്തെ ഏകയാത്മാവിനാൽ തിരുസഭയിൽ വിവിധ ആശുശ്രൂഷാസ്ഥാനങ്ങളെ നിയമിച്ചിരിക്കുന്ന സകല നല്ല ദാനങ്ങളുടെയും ദാതാവായി ദൈവമേ, അവിടുത്തെ സഭയുടെ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ നിയോഗിച്ചയക്കുന്ന ഈ ദാസരെ കരുണയോടെ കടാക്ഷിക്കണമേ. അവിടുത്തെ നാമമഹത്വത്തിനും തിരുസഭയുടെ കെട്ടുപണിക്കും സമൂഹത്തിൻ്റെ വിടുതലുമായി വചനം കൊണ്ടും നല്ല ദൃഷ്ടാന്തം കൊണ്ടും ഇവർ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടെ അങ്ങയെ സേവിക്കേണ്ടതിന് ഇവരിൽ അവിടുത്തെ സുവിശേഷ സദ്യ വർദ്ധിപ്പിച്ചു വരികയും നിഷ്കളങ്ക ജീവിതത്താൽ ഇവരെ അലങ്കരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവരെ നിറയ്ക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. രണ്ടായിരത്തി 2022 ഏപ്രിൽ 29-ാം തീയതി കൂടിയ കേരള ഐക്യവൈദിക സെമിനാരി കൗൺസിൽ തീരുമാനമനുസരിച്ച് സർട്ടിഫിക്കറ്റ് ഇൻ ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ എല്ലാ പഠന ഭാഗങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും നിയോഗ പ്രാർത്ഥന നയിക്കുന്നതിനും അഭിമന്യ പ്രസിഡന്റ് തിരുമേനിയോട് കോഴ്സ് കോർഡിനേറ്റർ എന്ന നിലയിൽ ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. മിസ്സിസ് അനുഷ ഡബ്ല്യു, ചെല്ലങ്കോണം CSI ചർച്ച്, കന്യാകുമാരി ഡയോസിസ്. മിസ്സിസ് ബെൻസി ബേബി, റിങ്കിൾ ടോബെ മെമ്മോറിയൽ CSI തലവൂർ, കൊല്ലം കൊട്ടാരക്കര ഡയോസിസ്. മിസ്സിസ് ബിൻസ എൽസ മാത്യു, സെൻറ്റ് തോമസ് CSI മുഖത്തല, കൊല്ലം കൊട്ടാരക്കര ഡയോസിസ്. മിസ്സിസ് ഫ്രിയ ജി, ചരൂർ CSI ചർച്ച്, കന്യാകുമാരി ഡയോസിസ്. Mrs. Priya V, CSI Centenary Church, Erayamgod, South Kerala Diocese. Theological Seminary Governing Council ഇന്റെ അധ്യക്ഷനെന്ന നിലയിൽ നാം ഈ സെമിനാരിയിൽ സർട്ടിഫിക്കറ്റ് ഇൻ ക്രിസ്ത്യൻ മിനിസ്ട്രി പഠനം പൂർത്തിയാക്കിയിരിക്കുന്ന നിങ്ങളെ യേശുക്രിസ്തുവിൻ്റെ സഭയുടെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചയക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നാം സ്വയമായി പ്രാപ്തരല്ല, നമ്മുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് ഓർത്തുകൊണ്ടും ദൈവാത്മാവിൻ്റെ ദിവ്യ നടത്തിപ്പിനായി നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ടും പുറപ്പെട്ടു പോകുകയും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. ആമേൻ. അവിടുത്തെ ഏകാത്മാവിനാൽ തിരുസഭയിൽ വിവിധ ശുശ്രൂഷാസ്ഥാനങ്ങളെ നിയമിച്ചിരിക്കുന്ന സകല നല്ല ദാനങ്ങളെ ദാതാവായ ദൈവമേ, അവിടുത്തെ സഭയുടെ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ നിയോഗിച്ചയക്കുന്ന ഈ ദാസരെ കരുണയോടെ കടാക്ഷിക്കണമേ. അവിടുത്തെ നാമമഹത്വത്തിനും തിരുസഭയുടെ കെട്ടുപണിക്കും സമൂഹത്തിൻ്റെ വിടുതലിനുമായി വചനം കൊണ്ടും നല്ല ദൃഷ്ടാന്തം കൊണ്ടും ഇവർ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടെ അങ്ങേ സേവിക്കേണ്ടതിന് ഇവരിൽ അവിടുത്തെ സുവിശേഷ സത്യം വർദ്ധിപ്പിച്ച് പെരുക്കുകയും നിഷ്കളങ്ക ജീവിതത്താൽ ഇവരെ അരങ്ങളിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവരെ നിറയ്ക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. രണ്ടായിരത്തി 2022 ഏപ്രിൽ 29-ാം തീയതി കൂടിയ കേരള ഐക്യവൈദിക സെമിനാരി കൗൺസിൽ തീരുമാനമനുസരിച്ച് കോണ്ടെക്സ്റ്റുവൽ ബൈബിൾ സ്റ്റഡി കോഴ്സ് ഓൺലൈൻ, അതിൻ്റെ എല്ലാ പഠന ഭാഗങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികൾക്ക്
സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും നിയോഗ പ്രാർത്ഥന നയിക്കുന്നതിനും അഭിവന്ദ്യ പ്രസിഡന്റ് തിരുമേനിയോട് കോഴ്സ് കോർഡിനേറ്റർ എന്ന നിലയിൽ ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി ഗവേണിംഗ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ നാം ഈ സെമിനാരിയിൽ കോൺടസ്റ്റൽ ബൈബിൾ സ്റ്റഡി കോഴ്സ് പഠനം പൂർത്തിയാക്കിയിരിക്കുന്ന നിങ്ങളെ യേശുക്രിസ്തുവിൻ്റെ സഭയുടെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചയക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നാം സ്വയമായി പ്രാപ്തരല്ല, നമ്മുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനം അത്രയെന്ന് ഓർത്തുകൊണ്ടും ദൈവാത്മാവിൻ്റെ ദിവ്യ നടത്തിപ്പിനായി നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ടും പുറപ്പെട്ടു പോകുവിൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. ആമേൻ. മിസസ് അനുഷ W, ചെല്ലക്കോണം CSI ചർച്ച്, കന്യാകുമാരി ഡയസിസ്. മിസസ് ബെൻസി ബേബി, റിങ്കൽ ടോബെ മെമ്മോറിയൽ CSI, തലവൂർ, കൊല്ലം കൊട്ടാരക്കര ഡയസിസ്. മിസസ് ബിൻസ എൽസ മാത്യു, സെൻറ്റ് തോമസ് CSI, മുഖത്തല, കൊല്ലം കൊട്ടാരക്കര ഡയസിസ്. മിസസ് ഫ്രിയ ജി, ചാരൂർ CSI ചർച്ച്, കന്യാകുമാരി ഡയസിസ്. മിസസ് പ്രിയ വി, CSI സെൻറ്റിനറി ചർച്ച്, എറിയാംകോട്, സൗത്ത് കേരള ഡയസിസ്. മിസ്റ്റർ ആദർശ് മാത്യു, മിസ്റ്റർ അനീഷ് വിനോദ് റോയി CT, MM ചർച്ച്, സൗത്ത് കേരള ഡയസിസ്. മിസ്റ്റർ കെ ജോർജ് ജോൺ, ഇമ്മാനുവൽ കത്തീഡ്രൽ ചർച്ച്, എറണാകുളം, കൊച്ചിൻ ഡയസിസ്. മിസ്റ്റർ ജോർജ് KD, ഇമ്മാനുവൽ കത്തീഡ്രൽ ചർച്ച്, എറണാകുളം, കൊച്ചിൻ ഡയസിസ്. മിസ്റ്റർ ജോയ്കുട്ടി ജേക്കബ്, MM ചർച്ച്, സൗത്ത് കേരള ഡയസിസ്. മിസ്റ്റർ ജോഷ് രാജ്, MM ചർച്ച്, സൗത്ത് കേരള ഡയസിസ്. അവിടുത്തെ ഏകയാത്മാവിനാൽ തിരുസഭയിൽ വിവിധ ശുശ്രൂഷാസ്ഥാനങ്ങളെ നിയമിച്ചിരിക്കുന്ന സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, അവിടുത്തെ സഭയുടെ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ നിയോഗിച്ചയക്കുന്ന ഈ ദാസരെ കരുണയോടെ കടാക്ഷിക്കുന്നു. അവിടുത്തെ നാമമഹത്വത്തിനും തിരുസഭയുടെ കെട്ടുപണിക്കും സമൂഹത്തിൻ്റെ വിടുതലിനുമായി വചനം കൊണ്ടും നല്ല ദൃഷ്ടാന്തം കൊണ്ടും ഇവർ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടി അങ്ങനെ സേവിക്കേണ്ടതിന് ഇവരിൽ അവിടുത്തെ സുവിശേഷ സദ്യം വർദ്ധിപ്പിച്ചു വരികയും നിഷ്കളങ്ക ജീവിതത്താൽ ഇവരെ അലങ്കരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവരെ നിറയ്ക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. രണ്ടായിരത്തി 2022 ഏപ്രിൽ 29 കൂടിയാണ്.
ഐക്യവൈദിക സെമിനാരി കൗൺസിൽ തീരുമാനമനുസരിച്ച് കോണ്ടക്സ്റ്റൽ ബൈബിൾ സ്റ്റഡി കോഴ്സ് റെഗുലർ, അതിൻ്റെ എല്ലാ പഠനഭാഗങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും നിയോഗ പ്രാർത്ഥന നയിക്കുന്നതിനും അഭിവാദന പ്രസിഡന്റ് തിരുമേനിയോട് കോഴ്സ് കോർഡിനേറ്റർ എന്ന നിലയിൽ ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. റൈച്ചൽ കുഞ്ഞുമോൻ, സി എസ് ഐ പെരുംകുളം, കൊല്ലം കൊട്ടാരക്കൽ ഡയസിസ്. സുനിത ജെ, സി എസ് ഐ ആറ്റിങ്ങിൽ, കൊല്ലം കൊട്ടാരക്കൽ ഡയസിസ്. സിന്ധു ദീപക്, സി എസ് ഐ ആറ്റിങ്ങിൽ, കൊല്ലം കൊട്ടാരക്കൽ ഡയസിസ്. പ്രസന്ന തങ്കച്ചൻ, വി എം എം, സി എസ് ഐ മഞ്ഞക്കാല, കൊല്ലം കൊട്ടാരക്കൽ ഡയസിസ്. ആശ ടൈറ്റസ്, സി എസ് ഐ ചാത്തന്നൂർ, കൊല്ലം കൊട്ടാരക്കൽ ഡയസിസ്. രമണി, സി എസ് ഐ ആറ്റിങ്ങൽ, കൊല്ലം കൊട്ടാരക്കൽ ഡയസിസ്. എൽ സി നോബിൾ, ആർ ടി എം, സി എസ് ഐ തലവൂർ, കൊല്ലം കൊട്ടാരക്കൽ ഡയസിസ്. സോന വി, സി എസ് ഐ ആറ്റിങ്ങൽ, കൊല്ലം കൊട്ടാരക്കൽ ഡയസിസ്. മെർലിൻ ഇ ബ്രൈറ്റ്, ആർ ടി എം, സി എസ് ഐ തലവൂർ, കൊല്ലം കൊട്ടാരക്കൽ ഡയസിസ്. കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി ഗവാണിംഗ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ നാം ഈ സെമിനാരിയിൽ കോണ്ടക്സ്റ്റൽ ബൈബിൾ സ്റ്റഡി കോഴ്സ് പഠനം പൂർത്തിയാക്കിയിരിക്കുന്ന നിങ്ങളെ യേശുക്രിസ്തുവിൻ്റെ സഭയുടെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചയക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നാം സ്വയമായി പ്രാപ്തരല്ല, നമ്മുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് ഓർത്തുകൊണ്ടും ദൈവാത്മാവിൻ്റെ ദിവ്യ നടത്തിപ്പിനായി നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ടും പുറപ്പെട്ടു പോകുകയും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. അമേൻ. അവിടുത്തെ ഏകാത്മാവിനാൽ തിരുസഭയിൽ വിവിധ ശുശ്രൂഷാസ്ഥാനങ്ങളെ നിയമിച്ചിരിക്കുന്ന സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, അവിടുത്തെ സഭയുടെ ശുശ്രൂഷിക്കാൻ ഞങ്ങൾ നിയോഗിച്ചയക്കുന്ന ഈ ദാസരെ കരുണയോടെ കടാക്ഷിക്കണമേ. അവിടുത്തെ നാമമഹത്വത്തിനും തിരുസഭയുടെ കെട്ടുപണിക്കും സമൂഹത്തിൻ്റെ വിടുതലിനുമായി വചനം കൊണ്ടും നല്ല ദൃഷ്ടാന്തം കൊണ്ടും ഇവർ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടെ അങ്ങയെ സേവിക്കേണ്ടതിന് ഇവരിൽ അവിടുത്തെ സുവിശേഷ സത്യം വർദ്ധിപ്പിച്ച് പെരുക്കുകയും നിഷ്കളങ്ക ജീവിതത്താൽ ഇവരെ അലങ്കരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവരെ നിറയ്ക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. രണ്ടായിരത്തി 2022 ഏപ്രിൽ 29 തീയതി കൂടിയ കേരള ഐക്യ വൈദിക സെമിനാരി കൗൺസിൽ തീരുമാനമനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിബ്ലിക്കൽ ലാംഗ്വേജസ് ഇൻ ഹീബ്രൂ ലാംഗ്വേജ്, ഇതിൻ്റെ എല്ലാ പഠന ഭാഗങ്ങളും പൂജ്യകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും നിയോഗ പ്രാർത്ഥന നയിക്കുന്നതിനും അഭിവന്യ പ്രസിഡന്റ് തിരുമേനിയോട് കോഴ്സ് കോർഡിനേറ്റർ എന്ന നിലയിൽ ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. മിസ്റ്റർ നൈനാൻ എം ജെ, സി എസ് ഐ ഹോളി ട്രിനിറ്റി ചേർച്ച്, പാലക്കാട്, കൊച്ചിൻ ഡയസിസ്.
മിസ്റ്റർ സൈമൺ കെ എസ്, മേലുകാവ് കത്തീഡ്രൽ ചർച്ച്, ഈസ്റ്റ് കേരള ഡയസിസ്. കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി ഗവേണിംഗ് കൗൺസിലിൻ്റെ അധ്യക്ഷനെന്ന നിലയിൽ നാം ഈ സെമിനാരിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിബ്ലിക്കൽ ലാംഗ്വേജ് പഠനം പൂർത്തിയാക്കിയിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ സഭയുടെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചയക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നാം സ്വയമായി പ്രാപ്തരല്ല, നമ്മുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനം അത്രയെന്ന് ഓർത്തുകൊണ്ടും ദൈവാത്മാവിൻ്റെ ദിവ്യ നടത്തിപ്പിനായി നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ടും പുറപ്പെട്ടു പോകുകയും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. ആമേൻ. അവിടുത്തെ ഏകയാത്മാവിനാൽ തിരുസഭയിൽ വിവിധ ശുശ്രൂഷാസ്ഥാനങ്ങളെ നിയമിച്ചിരിക്കുന്ന സകല നല്ലദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, അവിടുത്തെ സഭയുടെ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ നിയോഗിച്ചയക്കുന്ന ഈ ദാസരെ കരുണയോടെ കടാക്ഷിക്കണമേ. അവിടുത്തെ നാമമഹത്വത്തിനും തിരുസഭയുടെ കെട്ടുപണിക്കും സമൂഹത്തിന് വിടുതലുമായി വചനം കൊണ്ടും നല്ല ദൃഷ്ടാന്തം കൊണ്ടും ഇവർ വിശ്വസത്തോടും സന്തോഷത്തോടും കൂടെ അങ്ങേ സേവിക്കേണ്ടതിന് ഇവരിൽ അവിടുത്തെ സുവിശേഷ സത്യം വർദ്ധിപ്പിച്ചു വരികയും നിഷ്കളങ്ക ജീവിതത്താൽ ഇവരെ അലങ്കരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇവരെ നിറയ്ക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. നിയോഗ പ്രാർത്ഥനയിലൂടെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഇപ്പോൾ എഴുന്നേറ്റതെന്ന് പ്രതിഷ്ഠാഗാനം ആലപിക്കും. പ്രതിഷ്ഠാഗാനം ആലപിക്കുന്ന സമയത്ത് സ്തോത്രക്കാഴ്ച സ്വീകരിക്കുന്നതാണ്. ഈ സ്തോത്രക്കാഴ്ച 2023 നവംബർ മാസം ഇവിടെ വച്ച് നടക്കുന്ന സെറാംപൂർ കോൺവക്കേഷനുള്ള ഒരു ഫണ്ട് രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാവരും സ്തോത്രക്കാഴ്ചയിൽ നിർലോഭം പങ്കെടുക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. നിയോഗിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ പ്രതിഷ്ഠാഗാനം ആലപിക്കുന്നു, തുടർന്ന് പ്രതിഷ്ഠ പ്രാർത്ഥന. ലോകമാകെ ദർശനത്തോടെ പോകണം.
സമയമാഗതമായി സുവിശേഷം പങ്കുവച്ചിട ഹൃദയം ആദരം ഒരു ദിശയിൽ പാത തെളിക്കട്ടെ ഹൃദയം ആദരം ഒരു ദിശയിൽ പാത തെളിക്കട്ടെ ദൗത്യവഴി തുറന്നിടണേ ദൗത്യവഴി തുറന്നിടണേ പ്രലോഭനം ഏൽക്കാതെ
പ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും എഴുന്നേറ്റതിന് പ്രതിഷ്ഠാ പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലുക. പ്രാർത്ഥിക്കുക. നിങ്ങൾക്കിരിക്കാം. ഈസ്റ്റ് കേരള മഹായുടെ അധ്യക്ഷനും സെമിനാരി ഗവേണിംഗ് കൗൺസിൽ അംഗവുമായ അഭിമന്യ റൈറ്റ് റവറൻഡ് വി എസ് ഫ്രാൻസിസ് തിരുമേനിയെ ആശംസകൾ അറിയിക്കുവാനായി ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എത്രയും ബഹുമാനമുള്ള നമ്മുടെ സെമിനാരിയുടെ ഗവേണിംഗ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ അഭിമന്യ അമ്മൻ ജോർജ് തിരുമേനി, എത്രയും
സ്നേഹ ബഹുമാനമുള്ള നമ്മുടെ സെമിനാരിയുടെ പ്രിൻസിപ്പൽ ഡേവിഡ് ജോയച്ചൻ, വേദിയിൽ ഇരിക്കുന്ന അത്രയും ബഹുമാനായ അച്ഛന്മാരെ, ഇന്ന് സെമിനാരിയിൽ നിന്നും വിവിധ കോഴ്സുകൾ പഠിച്ച് പൂർത്തിയാക്കി ബിരുദം കരസ്ഥമാക്കി ദൈവം തങ്ങളെ നിയോഗിച്ചാക്കുന്ന ഇടങ്ങളിലേക്ക് ശുശ്രൂഷിക്കാട്ട് പോകുന്ന പ്രിയ സഹോദരങ്ങളെ, ഇത്രയും ബഹുമാനമുള്ള അച്ഛന്മാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, സെമിനാരിയിലെ മറ്റ് ജീവനക്കാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വളരെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാൻ നമ്മുടെ CSI സെമിനാരിക്ക്, ഐക്യവൈദിക സെമിനാരിക്ക് ഈ വർഷം ഇടയായി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായി, വളരെ ചന്തമായി, ഉചിതമായി, വർണ്ണാഭമായി ഈ പ്രോഗ്രാം ക്രമീകരിക്കുവാനും ദൈവം സഹായിച്ചു. അതിന് ദൈവത്തിന് വീണ്ടും നന്ദി കരയേറ്റുന്നു. സെമിനാരിയിൽ വരുമ്പോൾ തന്നെ, കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആഗമാനമായിട്ടുള്ള ഒരു പുതുക്കവും പുതുമയും നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. അത് സാധ്യമായി തീർന്നത് എത്രയും ബഹുമാനമുള്ള നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛൻ്റെ വളരെ നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ്, ദർശനത്തിൻ്റെ ഫലമാണ്. അദ്ദേഹത്തോട് ചേർന്ന് അധ്യാപകരും അനധ്യാപകരും കുട്ടികളും ഒരുപോലെ പ്രയത്നിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ അവർ ഒരേ ഏകമനസ്സോടെ പ്രവർത്തിച്ചതിൻ്റെ പരിണിതഫലമായിട്ടാണ് അത് സാധ്യമായി തീർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. സെമിനാരിയെ സംബന്ധിച്ച് അതിൻ്റെ സുവർണ കാലഘട്ടങ്ങൾ എന്ന് നമുക്ക് ഈ വർഷങ്ങളെ വിശേഷിപ്പിക്കാം. കാരണം വിദ്യാർത്ഥികളുടെ എണ്ണം കൊണ്ടും കോഴ്സുകളുടെ, വിവിധങ്ങളായ കോഴ്സുകളുടെ എണ്ണം കൊണ്ടും കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ മാത്രമല്ല, നോർത്ത് ഈസ്റ്റിനുള്ള കുട്ടികളുടെ, അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഠനങ്ങൾ കൊണ്ടും, മലയാളം മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷയും കൂടെ പഠിപ്പിക്കാനുള്ള മീഡിയമായിട്ട് ഉപയോഗിച്ചുകൊണ്ടും വ്യത്യസ്ത നിലകളിൽ സെമിനാരി വളരുന്നു എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും, ഓരോ CSI-ക്കാരനും അഭിമാനിക്കാം. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് ഈ സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മൾ നിങ്ങൾ ധാരാളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം തുടർന്നുള്ള നിങ്ങളുടെ മിനിസ്ട്രിക്ക് അത് ഗുണകരമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ, നിങ്ങൾ ചിലർ കുറേ നാളുകൾ സഭകളിൽ ശുശ്രൂഷ ചെയ്തവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് വിവിധ സ്ഥാപനങ്ങളിൽ ശുശ്രൂഷ ചെയ്തതിന് ശേഷമായിരിക്കാം ഇവിടെ വന്നത്. എന്നാൽ ഏറെ പേരും അത്രയുമൊരു അനുഭവം ഇല്ലാതെയായിരിക്കാം വന്നിരിക്കുന്നത്. രണ്ടാണെങ്കിലും നമ്മളിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ശുശ്രൂഷ മേഖലകൾ നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചതെന്നും വളരെ വ്യത്യസ്തമായിരിക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. നമ്മളിവിടെ ഒരു മോഡൽ ആണ് നമ്മൾ മനസ്സിലാക്കി പോകുന്നത്. ശുശ്രൂഷയ്ക്ക് ചെല്ലുന്നിടത്ത് അനുസരിച്ച്, ആ സ്ഥലത്തിനനുസരിച്ചാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത്, നിങ്ങൾ രൂപപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ പുതിയ രീതികൾ സ്വീകരിക്കേണ്ടത്, സ്വീകരിക്കണം. എന്നാലേ നമുക്ക് ഫലകരമായി അവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു സഭയും ഒരു സംഘടനയും ഒന്നിനോട് തുല്യമായിരിക്കില്ല, അതെല്ലാം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഇടയായി തീരണം, എങ്കിൽ മാത്രമേ അത് ഫലകരമായി തീരുകയുള്ളൂ. നമുക്ക് വേറെ ഒന്നുമേ അതിന് മാതൃകയാക്കാനായിട്ടില്ല. യേശുവിനെ മാത്രമേ നമുക്ക് മാതൃകയാക്കാനായിട്ടുള്ളൂ. കാരണം ഇത് യേശുവിൻ്റെ ശുശ്രൂഷയാണ്, കർത്താവിൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമാണ്. കർത്താവ് തൻ്റെ ശിഷ്യഗണത്തെ ഭരമേൽപ്പിച്ച ദൗത്യത്തിൻ്റെ തുടർച്ചയാണത്. അതിൻ്റെ ഏറ്റവും ആധുനിക തലത്തിലെത്തി നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ, അല്ലെങ്കിൽ 2022-ലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഇനിയുള്ള കാലഘട്ടങ്ങൾ എന്നുള്ള കാര്യത്തിൻ്റെ യാതൊരു സംശയമില്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം
അഞ്ചാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്ത് പ്രകാരം പറഞ്ഞിരിക്കുന്നു. യേശു തന്നെ പറഞ്ഞ കാര്യമാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. കാരണം ഇത് കർത്താവിൻ്റെ ശുശ്രൂഷയാണ്, ദൗത്യമാണ്. ആ കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മാതൃകയും കർത്താവിൻ്റെ മാതൃകകൾ തന്നെ, ധാരാളം മാതൃകകൾ കർത്താവിന് നമുക്ക് സ്വീകരിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അറിവുകളും പരിശീലനങ്ങളും പരിചയങ്ങളും ബന്ധങ്ങളും എല്ലാം കർത്താവിൻ്റെ ദൗത്യം ഏറ്റവും ഭംഗിയായിട്ട് ജീവാൻ നിങ്ങളെ പ്രാപ്തിപ്പെടുത്തട്ടെ. ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ, യേശുവിനെ സമൂഹത്തിന് മുമ്പിൽ ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വാക്കുകൊണ്ടാണെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടാണെങ്കിലും സഭകളിലെ ശുശ്രൂഷകൾ കൊണ്ടാണെങ്കിലും സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണെങ്കിലും, അതുമല്ല സാധാരണ നമ്മുടെ ഒരു കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും യേശുവിനെ സമൂഹത്തിൽ പ്രദർശിപ്പിക്കാൻ, ഏറ്റവും നല്ല രീതിയിൽ പ്രദർശിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ആൾക്കാർ നമ്മുടെ പ്രവർത്തനങ്ങൾ രീതികൾ കണ്ട് യേശുവിനെ മനസ്സിലാക്കാൻ, യേശു നമ്മിൽ പ്രതിഫലിപ്പിക്കാൻ ഇടയായി തീരട്ടെ. യേശു പറഞ്ഞതുപോലെ യേശുവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ ഞാൻ ഉൾപ്പെടെ എന്നെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഞാൻ പറയുന്നത്, ഞാൻ ഉൾപ്പെടെ യേശുവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പോകാം. ദൈവം നിങ്ങളെ എല്ലാവിധമായ അനുഗ്രഹങ്ങളാലും നിറക്കട്ടെ, എല്ലാവിധമായ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളെ ഒരുക്കിയ ഈ ബഹുമാനരായ അധ്യാപകരെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. അങ്ങനെ ഒരു നല്ലൊരു ടീമിനെ ഈ സെമിനാരി നമുക്ക് ലഭിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. തുടർന്നും ധാരാളം ശുശ്രൂഷകരെ കർത്താവിന് വേണ്ടി വാർത്തെടുക്കുവാൻ, ആധുനിക ലോകത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുവാൻ തക്കവണ്ണം പര്യാപ്തമായിട്ടുള്ള നല്ല നല്ല ശുശ്രൂഷകരെ നേടിയെടുക്കുവാൻ, അവരെ രൂപപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി അയക്കുവാൻ സെമിനാരിക്ക് ഇനിയും ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുക. Shall we all stand for the affirmation of faith? Vishwasa prakyapanathinayi namukkellavarkkum ezhunnettu nilkkam. സർവശക്തിയുള്ള പിതാവായും ആകാശവും ഭൂമിയും കാണപ്പെടുന്നതും കാണപ്പെടുത്തതുമായുള്ള സകലത്തെയും സൃഷ്ടനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായി ഏകകർത്താവായി യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവലോകം മുമ്പേ തൻ്റെ പിതാവിൽ നിന്നും ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശം പ്രകാശം, സത്യത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ടവനുണ്ടാക്കപ്പെട്ടവനല്ല പിതാവിൻ്റെ ഏകത്വമുള്ളവൻ. അവനാ സകലമുണ്ടായി മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തു നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്നിമറിയുന്ന അവതരിച്ച് മനുഷ്യനായി തീർന്നു. പന്തിവസ്തില്ലാത്തോസിനേഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുവെഴുത്തും പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അഞ്ചയുള്ളവരെയും മരിച്ചവരെയും നാം വിധി പാർമവത്തോടെ വീണ്ടും വരും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകിയില്ല. കർത്താവും ജീവിപ്പിക്കുന്നവനും പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്നവനും പിതാവിനും പുത്രനും കൂടെ വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകനെക്കൊണ്ട് പറയച്ചനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. കാതോലികവും അപ്പോസ്തലികവുമായ ഏക വിശുദ്ധ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക ബപ്തിസ്മയെ ഞാൻ അനുസരിക്കുന്നു. മനുഷ്യപുനരുത്ഥാനത്തിനും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് മുട്ടുമടക്കാം. പ്രാർത്ഥന നയിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരും പ്രതിനിധികളും ദയവായി സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഇത്രത്തോളം ദൈവം നമ്മെ അതിശയകരമായി നടത്തി ഇവിടുന്ന് ഇന്ന് തങ്ങളുടെ വേലയ്ക്കായിട്ട് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെയും ഈ സെമിനാരിയെയും നമ്മുടെ എല്ലാ ഡയസുകളെയും തിരുമേനിമാരെയും എല്ലാം ദൈവരങ്ങളിലേക്ക് കൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ചൊല്ലിത്തരുന്നതിൻ്റെ പിന്നാലെ, പ്രാർത്ഥനയ്ക്ക് പിന്നാലെ, കർത്താവ് കരുണയുണ്ടാകണം എന്ന് പ്രതിവാക്യം പറയണം. കർത്താവ് കരുണയുണ്ടാകണം. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.
ലോകസമാധാനത്തിന് വേണ്ടിയും പ്രത്യേകം ഉക്രൈൻ റഷ്യൻ പ്രശ്നത്തിൽ സമാധാനം സ്ഥാപിക്കപ്പെടുവാനും യുദ്ധത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും സങ്കീർണമായി തീർന്നുകൊണ്ടിരിക്കുന്ന ആഗോള അഭയാർത്ഥി പ്രശ്നത്തെ ഓർത്ത് ദൈവത്തിൽ വിശുദ്ധസഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടിയും വിശേഷാൽ മോസ്റ്റ് റവറൻ്റ് എ ധർമ്മരാജൻ ബസാലം എന്ന നമ്മുടെ മോഡറേറ്ററിക്ക് വേണ്ടിയും മോസ്റ്റ് റവറൻ പി സി സിംഗ് എന്ന ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്ററിക്ക് വേണ്ടിയും മാർത്തോമ സഭയുടെ മെത്രോപൊലിത്ത മോസ്റ്റ് റവറൻ ഡോക്ടർ തിയോഡോഷ് ബത്തോമയ്ക്ക് വേണ്ടിയും റൈറ്റ് റവറൻ ഡോക്ടർ ഉമ്മൻ ജോർജ് എന്ന സെമിനാറി കൗൺസിൽ പ്രസിഡന്റിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണാധികാരികൾക്കും വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നാം ജീവിക്കുന്ന ലോകത്തിനു വേണ്ടിയും ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടിയും ചൂഷണത്തിൽ നമ്മുടെ പ്രകൃതി സംരക്ഷിക്കപ്പെടുന്നതിനായും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും പ്രത്യേകിച്ച് കോവിഡിൻ്റെ ദുരിതമനുഭവിക്കുന്നവർക്കും അവരെ ശുശ്രൂഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും മരിച്ചവരുടെ ഭവനങ്ങളെയോർത്തും കോവിഡ് മൂലം ജീവിതമാർഗങ്ങൾ തടസ്സപ്പെട്ടവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡനുഭവിക്കുന്നവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും അവഗണിക്കപ്പെടുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഓർത്തുകൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനായും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങൾ ഘോഷിക്കുവാൻ നമുക്ക് വേണ്ടിയും ക്രിസ്തുവിൻ്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവപുത്രരോടുകൂടെ തനന്തമില്ലാത്ത സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഏ കരുണയുണ്ടാകണമേ. എത്രയും ബഹുമാനവും സ്നേഹവുമുള്ള സെമിനാരി കൗൺസിൽ പ്രസിഡന്റ് റൈറ്റ് റവൻ ഡോക്ടർ ഉമ്മൻ ജോർജ് തിരുമേനി, കൗൺസിൽ അംഗം കൂടിയായ ഈസ്റ്റ് കേരള മഹായിടവകയുടെ അഭിമന്യ തിരുമേനി, റൈറ്റ് റവൻ വി എസ് ഫ്രാൻസിസ് തിരുമേനി, റവൻ ഡോക്ടർ സി ഐ ഡേവിഡ് ജോയ് പ്രിൻസിപ്പൽ, വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന ഫാക്കൽറ്റി അംഗങ്ങളെ, ഈ നിയോഗ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗം ലഭിച്ചതായിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹമേ, അവരുടെ നിയോഗ ശുശ്രൂഷയിൽ പങ്കാളികളാക്കി അവരെ നിയോഗത്തിനായി ഒരുക്കിയ കോഴ്സ് കോർഡിനേറ്റർ രജിസ്ട്രാർ, ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്ന വൈദികർ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സെമിനാരി അതിൻ്റെ പ്രയാണത്തിൽ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. ഒരു വർഷത്തെ പ്രവർത്തനം ഈ നിയോഗ ശുശ്രൂഷയിലൂടെ വിരാമമിടുകയും അടുത്ത വർഷത്തെ പ്രവർത്തനത്തിനായിട്ട് സജ്ജമാകുകയും ചെയ്യുകയാണ്. ഇതം പ്രഥമമായി 91 വിദ്യാർത്ഥിനികളെ നിയോഗ ശുശ്രൂഷയിലൂടെ സഭയുടെ വിവിധ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചയച്ചതിലൂടെ സെമിനാരി അതിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഭാഗം പൂർത്തീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സെമിനാരി വളർച്ചയുടെ പാതയിലാണ് എന്ന് വിളംബരം ചെയ്യുന്ന ഒരു മഹാസംഗമമായി ഈ നിയോഗ ശുശ്രൂഷ മാറ്റപ്പെട്ടു എന്നത് ഏറ്റവും ചാരിതാർത്ഥ്യപരമാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിലും ഈ വർഷത്തെ നിയോഗ ശുശ്രൂഷയിൽ നേതൃത്വം നൽകുകയും പങ്കാളികളാകുകയും നിയോഗിക്കപ്പെട്ടതുമായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു വാക്കിൽ നന്ദി അർപ്പിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. വളരെ അനുകൂലമായിരിക്കുന്ന കാലാവസ്ഥ നൽകുകയും
വളരെ ശാന്തമായി ശുശ്രൂഷയിൽ ഭാഗമായിരിക്കുവാനും നിയോഗിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥിക്കുവാനും നല്ല അവസരം നൽകിയ സർവശക്തനായ ദൈവത്തിന് ആയിരം ആയിരം സ്തോത്രവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ നിയോഗ ശുശ്രൂഷയ്ക്കും നേതൃത്വം നൽകുകയും അധ്യക്ഷ പദവി അലങ്കരിക്കുകയും ചെയ്തത് സെമിനാരി ഗവേണിംഗ് കൗൺസിൽ അധ്യക്ഷനും കൊല്ലം കൊട്ടാരക്കര മഹായിടവകയുടെ അധ്യക്ഷനുമായ റവറൻ ഡോക്ടർ ഉമൻ ജോർജ് തിരുമേനിയാണ്. സുദീർഘമായിരിക്കുന്ന യാത്രയുടെ ക്ഷീണം വകവെക്കാതെ സെമിനാരിയിൽ യഥാസമയം എത്തിച്ചേരുകയും രാവിലത്തെ കൗൺസിൽ മീറ്റിംഗിന് നേതൃത്വം നൽകുകയും ഈ നിയോഗ ശുശ്രൂഷയിൽ മുഖ്യ പങ്കാളിത്തം വഹിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത തൻ്റെ വാക്കുകളിലൂടെ സെമിനാരിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും നിർലോഭമായിരിക്കുന്ന സ്നേഹം നൽകുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട അഭിമന്യ തിരുമേനിക്ക്, പ്രിൻസിപ്പാളുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും നേരത്തിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കും. ചെന്നൈയിൽ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്ത ശേഷമാണ് ഡയറക്റ്റായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് അഭിമന്യ ഫ്രാൻസിസ് തിരുമേനി എത്തിച്ചേർന്നത്. തിരുമേനിക്ക് സെമിനാരിയോടുള്ള കരുതൽ വളരെ നിസ്സീമമാണ്. തിരുമേനിയുടെ സാന്നിധ്യം ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും ഈ നിയോഗ ശുശ്രൂഷയിൽ തിരുമേനിയുടെ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹപൂർണ്ണമായിത്തീരുകയും ചെയ്തു. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളിൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിലുള്ള നന്ദി തിരുമേനിയെ അറിയിക്കും. ഈ നിയോഗ ശുശ്രൂഷയിലെ മുഖ്യാതിഥിയും വളരെ അർത്ഥപൂർണമായിരിക്കുന്ന നിയോഗ സന്ദേശവും നൽകിയത് കേരള സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട ഡോക്ടർ വി പി ജോയ് ഐ എ എസ് അവറുകളാണ്. വളരെ തിരക്കുകളുടെ മധ്യത്തിലും സെമിനാരിയുടെ ക്ഷണം സ്വീകരിക്കുകയും തക്ക സമയത്ത് കടന്നു വരികയും അർത്ഥപൂർണമായിരിക്കുന്ന ഒരു സന്ദേശം നൽകുകയും ചെയ്ത് തൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ അലങ്കരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഡോക്ടർ വി പി ജോയ് ഐ എ എസ് അവറുകൾക്ക് സാറിൻ്റെ അസാന്നിധ്യത്തിൽ പ്രത്യേകം സെമിനാരിയുടെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ നിയോഗ ശുശ്രൂഷ ലഭിച്ച ശുശ്രൂഷകൾക്കായി പോകുന്ന വിദ്യാർത്ഥിനികൾക്ക് സമ്മാനദാനം നിർവഹിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ സാറ വർഗീസ് മാഡമാണ്. മാഡത്തിൻ്റെ സാന്നിധ്യവും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രോത്സാഹനകരമായിരുന്നു. ഈ നിയോഗ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹപൂർണമായിരുന്നു. ഈ നിയോഗ ശുശ്രൂഷയിൽ സെമിനാരിയുടെ ക്ഷണം സ്വീകരിക്കുകയും ഈ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഡോക്ടർ സാറ വർഗീസ് മാഡത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ സെമിനാരിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ നിയോഗ ശുശ്രൂഷയുടെ വിജയം മറ്റാർക്കും അവകാശപ്പെടുവാനായിട്ട് കഴിയുകയാണ്. ഇതിനുവേണ്ടി വളരെ നേരത്തെ പ്രായോഗിക തലത്തിലുള്ള പരിശീലനങ്ങൾ നിർവഹിക്കുകയും ബൗദ്ധിക തലത്തിലെ ക്രമീകരണങ്ങൾ നടത്തുകയും എല്ലാ ഫാക്കൽറ്റിയെയും ഒരുമിച്ച് നിർത്തി ഈ ശുശ്രൂഷ ഇത്ര മനോഹരവും ആകർഷണീയവും ഇത്രയും അധികം വിദ്യാർത്ഥികളുള്ള ഒരു സദസ്സിനെ വളരെ ക്രമീകരിക്കുവാനായിട്ട് സാധിച്ചത് ഞങ്ങളേറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന റവറൻ ഡോക്ടർ സി എ ഡേവിഡ് ജോയ് എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പാളിൻ്റെ പ്രവർത്തനമാണ്. ഈ സെമിനാരിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന കൈത്താങ്ങലുകൾ നൽകുകയും ഈ നിയോ ശുശ്രൂഷയുടെ വിജയത്തിൻ്റെ മുഖ്യ സംഘാടകനും സെമിനാരിയെ ശക്തമായ രീതിയിൽ പുതിയ യുഗത്തിലേക്കും പുതിയ ദർശനത്തോടുകൂടെ നയിക്കുന്ന ഒരു ദാർശനികനും അമരക്കാരനുമായി അച്ഛൻ നിൽക്കുകയാണ്. അച്ഛൻ്റെ സാന്നിധ്യം, ക്രമീകരണം, വീക്ഷണം, വിദ്യാർത്ഥികളോടുള്ളതായിരിക്കുന്ന സമീപനം ശ്രദ്ധേയമാണ്. സാന്നിധ്യം കൊണ്ടും ക്രമീകരണങ്ങൾ കൊണ്ടും നേതൃത്വം കൊണ്ടും ഈ നിയോഗ ശുശ്രൂഷയെ അനുഗ്രഹിച്ച പ്രിയ പ്രിൻസിപ്പൽ അച്ഛനോടുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കും.
രാവിലെ കഴിഞ്ഞതായിരിക്കുന്ന ഗവേണിംഗ് കൗൺസിലിലെ അംഗങ്ങൾ ഈ നിയോഗ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. അച്ഛന്മാരും അമ്മമാരുമായിട്ടുള്ള എല്ലാ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളോടും പ്രത്യേകം സെമിനാരിക്കുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലും സഹോദരി ഇടവകളിൽ നിന്നുള്ള വൈദിക ശ്രേഷ്ഠരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിനും പ്രാർത്ഥനയ്ക്കും സെമിനാരി കടപ്പെട്ടിരിക്കുന്നു. സെമിനാരിയുടെ എല്ലാവിധമായിരിക്കുന്ന നന്മയും നന്ദിയും അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന് എല്ലാ രീതിയിലും സഹായകരമായി തീർന്നത് നിശ്ചയമായും അനേകം ആളുകളുടെ പ്രാർത്ഥനയാണ്. ഇന്ന് ഇതിലെ ഏറ്റവും ആകർഷണീയമായിരിക്കുന്ന കേന്ദ്രം നിയോഗ ശുശ്രൂഷ ലഭിച്ച ശുശ്രൂഷയ്ക്കായി കടന്നു പോകുന്ന വിദ്യാർത്ഥികളാണ്. 4-5 വർഷങ്ങൾ പഠിക്കുകയും 2-3 വർഷങ്ങൾ വിവിധ കോഴ്സുകളിൽ പഠിക്കുകയും ചെയ്തതായിരിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പഠനം പൂർത്തീകരിച്ച് പോകുമ്പോൾ ഈ സെമിനാരി, ഈ നിയോഗ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് അവരുടെ അച്ചടക്കം, അവരുടെ സമർപ്പണമെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും എല്ലാ വിദ്യാർത്ഥി നിയോഗിക്കപ്പെട്ടതായിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളോടുമുള്ള സെമിനാറിൻ്റെ പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇത്രയും മനോഹരമായ ഈ പ്രോഗ്രാം ക്രമീകരിക്കുവാനായിട്ട് സാധിച്ചത് നിശ്ചയമായും ഇവിടുത്തെ ഫാക്കൽറ്റി അംഗങ്ങളുടെയും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും ഒരുമിച്ചുള്ള പ്രയത്നമാണ്. എല്ലാ വിദ്യാർത്ഥി സമൂഹത്തെയും അതോടൊപ്പം തന്നെ ഇതിന് വിവിധ തലങ്ങളിൽ നേതൃത്വം നൽകിയ ഫാക്കൽറ്റി അംഗങ്ങൾക്കും പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. വിവിധ വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തുവാൻ വിവിധ കോഴ്സുകൾക്ക് നേതൃത്വം നൽകിയ രജിസ്ട്രാർ വിനോദ് അല്ലനച്ചൻ, ശ്രീമതി ഷെറിൻ ഡേവിഡ് ജോയ്, റവറൻ റെജി ജോർജ് വർഗീസ്, റവറൻ നോബൽ ബ്രൈറ്റ് എന്നിവരുടെ പ്രയത്നവും സമർപ്പണവും നിസ്സീമമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരോടൊപ്പം ഈ കോഴ്സുകൾക്കായി വിദ്യാർത്ഥികളെ ഒരുക്കിയ ഈ കോർഡിനേറ്ററെയും രജിസ്ട്രാറേയും പ്രത്യേകം സെമിനാറിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഒരു വലിയ സമൂഹമാണ് ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നത് ഈ നിയോഗ ശുശ്രൂഷയ്ക്കായി. നിയോഗിക്കപ്പെടുന്നതായിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളുമൊക്കെ വളരെ നേരത്തെ തന്നെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും സെമിനാരിയുടെ എല്ലാവിധമായിരിക്കുന്ന സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ ക്രമീകരണങ്ങൾ നൽകി തന്ന പ്രത്യേകിച്ച് പന്തൽ, ലൈറ്റ്, സൗണ്ട് തുടങ്ങിയതായിരിക്കുന്ന ക്രമീകരണങ്ങൾ, ഇതിനകത്തുള്ളതായിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും നൽകിയത് വളരെയധികം ആളുകളുടെ നിസ്സീമമായിരിക്കുന്ന പ്രവർത്തനമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരങ്ങളോടും സെമിനാറിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ നിയോഗ ശുശ്രൂഷയെ മനോഹരമാക്കിയത് ഗായക സംഘാംഗങ്ങളാണ്. ബഹുമാനപ്പെട്ട ജഗപ്പി ദേവസ്യാച്ചൻ്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘാംഗങ്ങൾ ഗാനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതിന് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. പ്രിയാച്ചനോടും കൊയർ മെമ്പേഴ്സിനോടുമുള്ള പ്രത്യേകം നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാം. ഈ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുക്കുകയും പ്രാർത്ഥനയിലൂടെയും സാന്നിധ്യത്തിലൂടെയും സഹകരണത്തിലൂടെയും ഈ സെമിനാരിയെ കൈത്താങ്ങുകയും ചെയ്യുന്ന എല്ലാവരോടും പ്രത്യേകം ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രിൻസിപ്പൽ അച്ഛൻ്റെയും ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെയും ഈ സെമിനാരിയുടെ ഓഫീസ് സ്റ്റാഫിൻ്റെയും മറ്റ് നോൺ വർക്കിംഗ് സ്റ്റാഫിൻ്റെയും എല്ലാം പേരിലുള്ള പ്രത്യേകമായിരിക്കും നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ ആരാധനയുടെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇത് ദൈവത്താൽ സംഭവിച്ച ഒരത്ഭുതം എന്നെ ഞാൻ പറയും. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ശ്രീ എബ്രഹാം ജേക്കബ് സാറിൻ്റെ നേതൃത്വത്തിൽ ട്രഷറർ, ഓഫീസ് സ്റ്റാഫ്, ലൈബ്രറി സ്റ്റാഫ്, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ ഫാക്കൽറ്റി അംഗങ്ങൾ ഉറങ്ങാതെ ഒരാഴ്ച രണ്ടാഴ്ച പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്നത്. ഏതെങ്കിലും ഒരു ഫാക്കൽറ്റി നേരെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പ്രിൻസിപ്പൽ മാത്രമാണ്. ബാക്കി എല്ലാവരും കഠിനമായിട്ട് അധ്വാനിക്കുകയായിരുന്നു. എല്ലാവരോടും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. റെവറൻഡ് സാൻഡിയസ് പോൾ, റെവറൻഡ് ജേക്കബ് ദേവസ്യ, റെവറൻഡ് റെജി ജോർജ് വർഗീസ്, റെവറൻഡ് രാജൻ മോസസ്, റെവറൻഡ് ഡോക്ടർ എം ഡി ചെറിയാൻ, റെവറൻഡ് ഡോക്ടർ വിപിൻലാൽ, റെവറൻഡ് നൈനൻ ജേക്കബ്, റെവറൻഡ് വിനോദലൻ. നിങ്ങൾ വളരെ ദൂരെ നിന്ന്
ഉച്ചയ്ക്ക് മുമ്പേ കടന്നു വന്നവരുണ്ട്, ക്ഷീണിതരാണ് അതെനിക്കറിയാം. എങ്കിലും ഗവേണിംഗ് കൗൺസിൽ വളരെ നല്ല ഒരു ഡിന്നർ ആഹാരം ഒരുക്കിയിട്ടുണ്ട്. അതൊരു സ്നേഹസദ്യയാണ്, ഒരു കൂട്ടായ്മയാണ്. അതിൽ പങ്കെടുത്തതിന് ശേഷമേ മടങ്ങിപ്പോകാവൂ. തിരക്കൊഴിവാക്കാൻ പല സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ നിയോഗിക്കാൻ ഞങ്ങളുടെ വിദ്യാർത്ഥി വോളണ്ടിയേഴ്സ് ഉണ്ട്. അഭിമന്യ തിരുമേനിയുടെ ആശീർവാദം കഴിഞ്ഞ ഉടനെ വിദ്യാർത്ഥികൾ റിസപ്ഷനായി അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകും, അവിടെ നിൽക്കും. നിങ്ങൾക്ക് അവിടെ പോയി അവരെ അഭിനന്ദിക്കാം. അതിനുശേഷം വിദ്യാർത്ഥി വോളണ്ടിയേഴ്സ് നിങ്ങളെ ഫുഡ് കൗണ്ടറുകളിലേക്ക് കൂട്ടായ്മ സ്നേഹഭോജനത്തിലേക്ക് ക്ഷണിക്കും. ദയവായി എല്ലാവരും പങ്കെടുക്കുക, കൂടുതൽ സമയം സെമിനാരിയിൽ ചെലവഴിക്കുക. ഒരിക്കൽ കൂടി ഈ സായാഹ്നത്തെ അർത്ഥവത്താക്കി തീർത്ത, ഈ ആരാധനയെ മനോഹരമാക്കി തീർത്ത, അതിന് നേതൃത്വം കൊടുത്ത അഭിവന്യ പ്രസിഡൻ്റ് തിരുമേനിയോടും അഭിവന്യ ഫ്രാൻസിസ് തിരുമേനിയോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റിന് സഭയ്ക്കേകാടിസ്ഥാനം എന്ന ഗീതം പാടാം. അഭിവന്യ പ്രസിഡൻ്റ് തിരുമേനിയുടെ ആശീർവാദത്തിന് ശേഷം ക്വയർ റിസപ്ഷൻ ആലപിക്കും. ആ സമയത്ത് വിദ്യാർത്ഥികൾ റിസപ്ഷനായി പോകുന്നതാണ്. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ, ധൈര്യപ്പെട്ടിരിപ്പീൻ, തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിപ്പിൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തമ്മിലും എല്ലാവർക്കും എല്ലായ്പ്പോഴും നന്മ ചെയ്യുവീൻ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, കഷ്ടപ്പെടുന്നവരെ സഹായിപ്പീൻ, എല്ലാവരെയും ബഹുമാനിപ്പീൻ. പരിശുദ്ധാത്മശക്തിയിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവീൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായില്ല, ഇപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. Amen.